ഗുഡ് ഈവനിങ് ഓൾ. അപ്പോ നമ്മള് RRB NTPC 2024 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടല്ല വന്നേക്കുന്നത്, ഷോർട്ട് നോട്ടീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഷോർട്ട് നോട്ടീസ് വന്ന കാര്യം നമുക്കറിയാം. അപ്പോ ആ ഷോർട്ട് നോട്ടീസ് വന്ന സ്ഥിതിക്ക് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ഉടനെ തന്നെ കാണും. 21-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങേണ്ടത്. അപ്പം എങ്ങനെയാണെങ്കിലും 1-2 ആഴ്ചക്കുള്ളില് മിക്കവാറും നോട്ടിഫിക്കേഷൻ നമ്മുടെ എക്സാം ഇത് വരും. ഓക്കെ, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പോ RRB NTPC എക്സാമിനേഷൻ എന്താണ്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തായിരിക്കണം അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, RRB NTPC ഓറിയന്റേഷൻ ആണ്. NTPC എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. റെയിൽവേ എക്സാംസ് പൊതുവെ രണ്ട് രീതിയിലാണ്, ഒന്ന് ടെക്നിക്കൽ എക്സാംസും ഉണ്ട്, രണ്ടാമത് നോൺ ടെക്നിക്കൽ എക്സാംസും ഉണ്ട്. ടെക്നിക്കൽ എക്സാംസ് ഈ വർഷത്തേക്കുള്ളതെല്ലാം വിളിച്ചു കഴിഞ്ഞു. RRB ALP-യിലാണ് തുടങ്ങിയത്, പിന്നീട് ടെക്നീഷ്യൻ വിളിച്ചു, ഇപ്പൊ JEE വിളിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നോൺ ടെക്നിക്കൽ എക്സാമുകളാണ്. നോൺ ടെക്നിക്കൽ എക്സാം ഒരെണ്ണം വിളിച്ചു കഴിഞ്ഞു, അതായത് RPFന്റെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. RPF SI കോൺസ്റ്റബിൾ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പൊ അടുത്ത് വരുന്നത് RRB NTPC-യും അതിനുശേഷം RRB ഗ്രൂപ്പ് D. ഇപ്പൊ ഗ്രൂപ്പ് D ആയിട്ടാണോ ഗ്രൂപ്പ് C ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഗ്രൂപ്പ് DA മുഴുവൻ പ്രൊമോഷൻ കൊടുത്തിട്ട് ഗ്രൂപ്പ് C എന്ന് പറയുന്ന പോസ്റ്റ്, ഗ്രൂപ്പ് D എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ലാതാക്കിയിട്ട് അത് കുറച്ചും കൂടി ഹയർ ലെവലിലോട്ട് ഗ്രൂപ്പ് C എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറ്റുന്നു എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ പുറമേ വരും. ഓക്കെ, അപ്പോ എന്താണ് RRB NTPC എക്സാമിനേഷൻ, അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ RRB NTPC എക്സാമിനേഷന്റെ ഇത്തവണത്തെ സെൻട്രലൈസ്ഡ് നോട്ടീസില് 05 ഉം 06 ഉം ഈ രണ്ട് കാറ്റഗറി ആയിട്ടാണ് RRB NTPC പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത്, 05 and 06. ഓക്കെ, അപ്പോ ഇതിനകത്തില് നോൺ ടെക്നിക്കൽ റിക്രൂട്ട്മെന്റ് ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, അതാണ് NTPC എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് ഗ്രാജുവേറ്റ്സിനും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റുകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കാണ് അതാണ്ട് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് 18 മുതൽ 36 വയസ്സ് വരെയും, 36 എന്ന് പറയുന്നത് ഒരു റിലാക്സേഷൻ കൂടെ തന്നേക്കുന്നതാണ്, കോവിഡിന്റെ റിലാക്സേഷൻ കൂടെ ചേർത്തിട്ടാണ് 36 എന്ന് പറയുന്നത്, വൺ ടൈം റിലാക്സേഷൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയുമാണ്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് അവിടെ വരുന്നത്. ഗ്രാജുവേറ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 18 മുതൽ 36 വയസ്സ് വരെയുമാണ് വരുന്നത്. ഇനി ഡേറ്റ് വരുന്നതെന്ന് പറയുന്നത്, ഓപ്പണിംഗ് വരുന്നത് 21-9-2024 മുതൽ ക്ലോസിംഗ് 20-10-2024. ഒരു മാസം ഉണ്ട് അപേക്ഷിക്കാൻ, അതുകൊണ്ട് സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും ചുമ്മാ ഒന്നും ഇരിക്കരുത്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിനകത്ത് ആരെങ്കിലും റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് EWS കാറ്റഗറി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ OBC നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ SC ST കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏത് കാറ്റഗറി ആണെങ്കിലും, ഇഫ് യു ഹാവിംഗ് എ റിസർവേഷൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ നോക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് തഹസിൽദാർ കൊടുക്കുന്ന, ജില്ലാ താലൂക്ക് ഓഫീസറിൽ നിന്നും തഹസിൽദാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് അപേക്ഷിച്ചിട്ടേക്കാൻ നോക്കുക, കാരണം അത് അത്യാവശ്യം താമസം വരുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇത്തവണ ഇനി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കൊക്കെ ഇപ്പം നേരത്തെ ഒരു IAS ഓഫീസറിന്റെ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കേസുകൾ നടക്കുന്നുണ്ട്. UPSC അവരെ ഡിവാർ ചെയ്തു. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപാട് പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടേ മിക്കവാറും കൊടുക്കത്തുള്ളൂ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. ഓക്കെ, അപ്പോ അതുകൊണ്ട് കിട്ടാനൊക്കെ കുറച്ച് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങാൻ വേണ്ടി നോക്കുക. 1-2 ആഴ്ചയ്ക്ക് എങ്ങനെയാണെങ്കിലും ഡിലേ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുക. ആരെങ്കിലും റിസർവ്ഡ് കാറ്റഗറിയിൽ നിങ്ങൾ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇനി അതിന്റെ വേക്കൻസിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 8133 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ളത്. ഓൾ ഇന്ത്യ ലെവലിന്റെ കാര്യമാണ് പറഞ്ഞത്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് 33445 പോസ്റ്റാണ്, ഏകദേശം 11,000 സംതിങ് പോസ്റ്റുകളാണ് മൊത്തത്തിൽ നമുക്ക് ഉള്ളത്. അപ്പം 8133 പോസ്റ്റുകൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകളായിട്ടും, അതേപോലെ തന്നെ 3445 പോസ്റ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും, അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ 11,578 പോസ്റ്റുകളാണ് മൊത്തത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ അസ് പെർ ഷോർട്ട് നോട്ടീസിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. റീജിയൻ വൈസ് എത്രയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ, അതായത് RRB ചെന്നൈയിൽ എത്രയുണ്ട്, RRB ട്രിവാൻഡ്രം എത്രയുണ്ട്, ഓരോ RRBs എത്രയുണ്ടെന്ന് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ ഷോർട്ട് നോട്ടീസിനകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് മൊത്തത്തിൽ ഏകദേശം 11,578 ആണ് അതിനകത്ത് വേക്കൻസികൾ ഉള്ളത്.
കഴിഞ്ഞ വർഷത്തെ അതായത് 2018-19 വിളിച്ച, 19-ലാണെന്ന് തോന്നുന്നു, 19-ൽ വിളിച്ച RRB NTPC നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടായിരുന്നത് ഏകദേശം 26,000 പോസ്റ്റ് ആയിരുന്നു. 26,000 പോസ്റ്റ് ആയിരുന്നു ഏകദേശം ഉണ്ടായിരുന്നത്. ഓക്കെ, 26,000 പോസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ, പകുതിയും താഴെ ഉള്ളൂ, 11,578. കൂടുതലും കുറയുമോ എന്ന് നമുക്ക് അറിയത്തില്ല, കുറയാൻ സാധ്യതയില്ല, കൂടുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ALPയുടെ പോസ്റ്റുകൾ ഏകദേശം ഇരട്ടിയോളമാക്കി. ടെക്നീഷ്യൻ പോസ്റ്റും ഏകദേശം 5,000 പോസ്റ്റുകൾ കൂട്ടി. ഒരുപക്ഷെ ഇതിലും കൂട്ടിയേക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡിഫറൻസ് ആണ്. റിക്വയർമെന്റ്സ് അനുസരിച്ച് ചിലപ്പം കൂട്ടിയേക്കാം, നമുക്ക് ഇപ്പോഴേ ഒന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം ഇനി എന്തൊക്കെയാണ് പോസ്റ്റുകൾ, അതായത് ഗ്രാജുവേറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്. അത് ലെവൽ 6 പോസ്റ്റ് ആണ്, പേ ലെവൽ 6 ആണ്. ഇനിഷ്യൽ പേ 37,500 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2 ആണ്. ഏജ് ലിമിറ്റ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾക്ക് എല്ലാം 36 വരെയാണ്. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ജനറൽ കാറ്റഗറിക്ക് 36 വരെ ഉണ്ട്. ടോട്ടൽ വേക്കൻസി 1,736 ആണ്. പിന്നീട് വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ, അവിടെ 994 വേക്കൻസികളുണ്ട്. പിന്നീട് ഗുഡ്സ് ട്രെയിൻ മാനേജർ, അതിന് 3,144 വേക്കൻസികളുണ്ട്. ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അത് 1,507 ഉണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732. അങ്ങനെ മൊത്തം 8,133 പോസ്റ്റുകളാണ് ഗ്രാജുവേഷൻ ആവശ്യമുള്ള പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ മിനിമം ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്തായിരുന്നു പാസ് ആണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയുടെ നോംസ് അനുസരിച്ചിട്ട് പാസ് ആണ് പറയുന്നത്. ഒരു ഇഫ് യു ഹാവിംഗ് എ ഡിഗ്രി, നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫൈനൽ, അതായത് റെയിൽവേയുടെ റൂൾ അനുസരിച്ചിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ മാർക്ക് എന്താണ് റിസൾട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് അത് പറ്റില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി പാസ്സായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സപ്ലിയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്, അതായത് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഇങ്ങനെയാണ്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 3 ആണ്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതും ലെവൽ 2 ആണ്. ജൂനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ് ലെവൽ 2 ആണ്. ട്രെയിൻ ക്ലർക്ക്, അതും ലെവൽ 2 ആണ്. അപ്പം ഇത് ലെവൽ 2, അതായത് സെൻട്രൽ പേ കമ്മീഷന്റെ ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അവരുടെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് താണ്ടി കിടക്കുന്ന കാര്യമാണ്. ഇനിഷ്യൽ പേ മാത്രം നോക്കണ്ട, ഇനിഷ്യൽ പേ പ്ലസ് പിന്നെ ഇതെല്ലാം ട്രാവലിംഗ് അലവൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിനോട് കയ്യിൽ കിട്ടുകയെന്നുവെച്ചാൽ ടോട്ടൽ വേക്കൻസികൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി 3,445 ആണ് മൊത്തം വേക്കൻസി. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. 33 ജനറൽ കാറ്റഗറിയുടെ കേസാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയുമാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മൊത്തം ഇത്രയും, അതായത് മൊത്തം ഈ ഒരു ഇവിടെ അതായത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള 5 പോസ്റ്റുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള 4 പോസ്റ്റുകൾ, അങ്ങനെ മൊത്തം 9 പോസ്റ്റുകളിലേക്കാണ് ഈ വർഷം സെലക്ഷൻ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2019 നോട്ടിഫിക്കേഷനെ അപേക്ഷിച്ച് ഒരുപാട് കുറവ് തന്നെയാണ്. ഓക്കെ, ഒരുപാട് കുറവ് തന്നെയാണ്. പക്ഷേ കോമ്പറ്റീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെയുള്ള കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങേണ്ട സമയം നമുക്ക് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റിനെ കുറിച്ച് നമ്മൾ നോക്കാൻ നേരത്ത്, അതായത് നമ്മൾ ജനറൽ കാറ്റഗറിക്ക് പ്രത്യേകിച്ച് ഏജ് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് 33 വയസ്സ് വരെയും ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് 36 വയസ്സ് വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇഫ് യു ആർ കംസ് അണ്ടർ ജനറൽ കാറ്റഗറി, നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ് വിടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ OBC നോൺ ക്രിമിനിയർ ആണ് എങ്കിൽ, വെരി സ്പെസിഫിക് ആയിട്ട് പറയുവാണ്, നോൺ ക്രിമിനിയർ ആണ് എങ്കിൽ നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റിന്റെ കൂടെ ഒരു +3 ഇയേഴ്സും കൂടെ റിലാക്സേഷൻ കിട്ടും. പിന്നെ നിങ്ങൾ SC/ST കാറ്റഗറി ആണെങ്കിൽ +5 ഇയേഴ്സും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ ഫീസിനെ കുറിച്ച് നോക്കുമ്പോൾ, നമുക്ക് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന പുരുഷന്മാർക്ക്, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്, മെയിൽസിന് 500 രൂപയാണ് ഫീസ്. OBC നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ പെടുന്നവർക്കും 500 രൂപയാണ് ഫീസ്. ഈ 500 രൂപയിൽ, അതായത് തൊട്ട് മുമ്പേ വന്ന നോട്ടിഫിക്കേഷന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്, തൊട്ട് മുമ്പേ വന്ന ALPയുടെയും JEEയുടെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇതിന്റെ എല്ലാം വെച്ചിട്ട് നിങ്ങൾ Tier 1 എക്സാം എഴുതി കഴിയുവാണെങ്കിൽ, Tier 1 എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ, ജയിച്ചോ തോറ്റോ അതൊന്നും ബാധകമല്ല, നിങ്ങൾ Tier 1 എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. നിങ്ങൾ അടയ്ക്കുന്ന 500-ൽ 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ കൈ കെട്ടാൻ നോക്കുക. ഇനി നിങ്ങൾ SC/ST ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് 250 രൂപയാണ്.
ഫീസ് വരുന്നത് എത്രയാണ്? 250 രൂപയാണ് ഇത് എന്തായിരുന്നു മൊത്തത്തിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് അടയ്ക്കുന്ന ഫീസ് മൊത്തത്തിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. എന്നാൽ പുരുഷന്മാർക്ക് ജനറൽ കാറ്റഗറിയിലാണെങ്കിലും ഒ ബി സി കാറ്റഗറിയിലും പെട്ട പുരുഷന്മാർക്കാണ് എങ്കിൽ 400 രൂപ മാത്രമേ റീഫണ്ട് ചെയ്തുള്ളൂ, 100 രൂപ എക്സാം ഫീസ് ആയിട്ട് അവർ എടുക്കും. ഓക്കെ, അപ്പോൾ ടയർ വൺ എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ റീഫണ്ടിംഗ് ഉള്ളൂ. ടയർ വൺ എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈ റീഫണ്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഏജ് ലിമിറ്റിനെ കുറിച്ചും ഫീസ് സ്ട്രക്ചറുകളെ കുറിച്ചും നമുക്ക് പഠിക്കാൻ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, സെലക്ഷൻ പ്രോസസ്സിനകത്തിൽ മൊത്തം ഇത്രയും ലെവലുകളിലൂടെയാണ് സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് പോകുന്നത്. ഒന്ന്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, CBT ടെസ്റ്റ് 1 എന്ന് പറയുന്ന ഫസ്റ്റ് ലെവൽ എക്സാം ഉണ്ട്, ടയർ 1 എക്സാം ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടയർ 2 എക്സാം ഉണ്ട്. പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു സി ബാറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റേഷൻ മാസ്റ്റർക്ക് മാത്രമുള്ളതാണ്, സൈക്കോളജി ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സിബാറ്റ് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സ്റ്റേഷൻ മാസ്റ്ററിന് വേണ്ടിയിട്ട് മാത്രമുള്ള സൈക്കോളജി ടെസ്റ്റ് ആണ് സിബാറ്റ് ടെസ്റ്റ് എന്ന് പറയും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സ്റ്റേഷൻ മാസ്റ്റർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്കില്ല. ബാക്കിയുള്ളവർക്കെല്ലാം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് ആണ്, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് അവരുടെ തന്നെ കമ്പ്യൂട്ടറിലായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും. അവിടെ സ്പീഡ് ടെസ്റ്റ് ആണ്, അതായത് 60 വേർഡ്സ് പെർ മിനിറ്റ് ആണ് അവർ പറയുന്നത്. സ്പീഡ് 60 വേർഡ്സ് പെർ മിനിറ്റ് ആണ്, വിതൗട്ട് എനി എറർ ആണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അത് അത്യാവശ്യം നമ്മളൊന്ന് നമ്മുടെ കയ്യിലെത്തിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് ഒന്ന് കയറി ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു 1.5 മാസം കൂടെ നമുക്ക് സ്പീഡ് കൂട്ടിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നീട് അതെല്ലാം ശേഷം നമുക്ക് പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും, ഡിവിക്ക് വേണ്ടിയിട്ട് വിളിക്കും. അത് റെസ്പെക്റ്റഡ് RRB-യിലായിരിക്കും നമുക്ക് വിളിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കാണും. മെഡിക്കൽ എക്സാമിനേഷൻ ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ നമുക്കുള്ള റെയിൽവേ ഹോസ്പിറ്റലുകളിൽ നമുക്ക് കിട്ടും, അതല്ല എങ്കിൽ കൺസേൺ ആയിട്ടുള്ള RRB-യിൽ ചിലപ്പോൾ പോകേണ്ടി വരും. ഡിപ്പെൻസ് ആണ്, അത് ആ ഒരു സമയത്ത് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ RRB ഗ്രൂപ്പ് ഡിയുടെ മെഡിക്കൽ എക്സാമിനേഷൻസ് അത്രയും നടന്നത് ഇവിടെയായിരുന്നു. അതായത് ഇവിടെ വെച്ചവർക്ക്, അതായത് ചെന്നൈ വെച്ചവർക്ക്, കൊല്ലത്തുനിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊല്ലത്ത് റെയിൽവേ ഹോസ്പിറ്റലിലായിരുന്നു നടന്നത്, ട്രിവാൻഡ്രത്തുള്ളവർക്ക് ട്രിവാൻഡ്രത്ത് പേട്ടയിലുള്ള റെയിൽവേ ഹോസ്പിറ്റലിലായിരുന്നു നടന്നത്. ഡിപ്പെൻസ് ആണ്, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് ഗ്രൂപ്പ് ഡി ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, ചെന്നൈ വെച്ചിരുന്ന ആൾക്കാർക്കെല്ലാം ഇവിടെ തന്നെയാണ് കിട്ടിയത്. നമ്മൾ ഫ്രണ്ട്സിലും കാര്യങ്ങളൊക്കെ ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഇവന്തരുന്നു കിട്ടിയ ആൾക്കാർക്കെല്ലാം ഇവിടെ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, കൊല്ലത്ത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, കൊല്ലത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് കൊല്ലത്ത് തന്നെയാണ് കിട്ടിയത്, ട്രിവാൻഡ്രത്തുനിന്നുള്ള കൂട്ടുകാർക്കെല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്കത് മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ നാട്ടിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാൽ കഴിഞ്ഞ വർഷത്തെ ALP എക്സാമിനേഷൻ, എന്റെ ഒക്കെ എന്താ മെഡിക്കൽ ടെസ്റ്റ്, ALP എക്സാമിനുള്ള മെഡിക്കൽ ടെസ്റ്റ് വിശാഖപട്ടണം വെച്ചിട്ടായിരുന്നു, വിശാഖപട്ടണം അവിടെ വെച്ചിട്ടായിരുന്നു എക്സാം പിന്നെ ടെസ്റ്റ് നടന്നത്. അപ്പൊ ഡിപ്പെൻസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇത്രയും ലെവലുകളിലൂടെയാണ് നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ട്, പിന്നീട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സിബാറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, സിബാറ്റ് ടെസ്റ്റ് ഉണ്ട്, സിബാറ്റ് ടെസ്റ്റ് ഇല്ലാത്തവർക്ക് സ്കിൽ ടെസ്റ്റ് ആണ്, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് ഉള്ളത്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയുമാണ് എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. പിന്നീട് ഇനി അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം, നമുക്കൊരു എക്സാം എഴുതുമ്പോൾ അതിന്റെ എക്സാമിന്റെ പാറ്റേൺ ആണെങ്കിൽ നമുക്ക് പഠിക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. സോ യു ഷുഡ് ഹാവ് ടു നോ അബൌട്ട് യുവർ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ. അതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം. അതായത് പാറ്റേൺ നോക്കാൻ നമ്മൾ പഠിക്കും, അതായത് നമ്മളുടെ വെയിറ്റേജ് എത്രയാണ്, ഓരോ സബ്ജക്റ്റിനും എത്ര വെയിറ്റേജ് ഉണ്ട്, വെയിറ്റേജ് കുറഞ്ഞ സബ്ജക്ട് ഏതാണ്, വെയിറ്റേജ് കൂടിയ സബ്ജക്ട് ഏതാണ്, ഒന്നും നോക്കത്തില്ല, ചുമ്മാ എന്താണ്ടൊക്കെ ഇന്ന് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ നമ്മൾ വെയിറ്റേജ് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് RRB NTPC എക്സാമിനേഷൻ അതാണ്ട് ഈ 3 ടോപ്പിക്കുകളിൽ നിന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് മാത്തമാറ്റിക്സ് 30 മാർക്ക്, 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക് മെറ്റലബിലിറ്റി, 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക് ജനറൽ അവയർനെസ്, 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക് ജനറൽ അവയർനെസ് അകത്ത് തന്നെയാണ് ജനറൽ സയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ മൊത്തം RRB NTPC ടയർ 1 എക്സാമിനേഷന് മൊത്തം 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. പിന്നീട് പറയാനുള്ളത് ഇത് വെറും ക്വാളിഫൈയിങ് നേച്ചർ എക്സാമിനേഷൻ മാത്രമാണ്, അതായത് 90 മിനിറ്റ് ക്വാളിഫൈയിങ് എക്സാമിനേഷൻ മാത്രമാണ്. അതായത് നിങ്ങൾ ഇതിനകത്ത് വാങ്ങുന്ന മാർക്ക് ടയർ 2 പോകാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് വാങ്ങുന്ന മാർക്ക് ഒരിക്കലും നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് ഉപകാരിക്കത്തില്ല. ഫൈനൽ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടത്തില്ല. അതായത് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് സ്ക്രീനിങ് ലെവലിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സാമാണ് RRB NTPC ടയർ 1 എന്ന് പറയുന്നത്. അതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 30 മാർക്ക് മാത്തമാറ്റിക്സ്, 30 മാർക്ക് മെന്റലബിലിറ്റി, 40 മാർക്കാണ് ജനറൽ അവയർനെസ് ഉള്ളത്. അങ്ങനെ മൊത്തം 90 മിനിറ്റ്, 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ്. ഇതാണ് RRB NTPC ടയർ 1 എക്സാമിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ CBT 1 നെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.
ഇനി സി ബി ജി ടൂലേക്ക് പോകുമ്പോൾ സിലബസുകൾക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ് ഈ മൂന്ന് ടോപ്പിക്കുകൾ തന്നെയാണ്. പക്ഷേ ഉണ്ടായ ചെറിയ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാത്സിൽ നേരത്തെ 30 ക്വസ്റ്റ്യൻ ചോദിച്ചെടുത്ത് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, മെന്റൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അങ്ങനെ 120 ക്വസ്റ്റ്യൻ 120 മാർക്കാണ്. 90 മിനിറ്റ്സ്, 90 മിനിറ്റ് ആണ് നിങ്ങൾക്ക് സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് RRB NTPC ടയർ ടു എക്സാമിനേഷനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. ടയർ വൺ ആണെങ്കിലും ടയർ ടു ആണെങ്കിലും സിലബസിനൊന്നും യാതൊരു മാറ്റവും ഇല്ല, രണ്ടിനും ഒരേ സിലബസ് തന്നെയാണ്. പക്ഷേ എവിടെയാണ് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ വണ്ണിന് ചോദിക്കുന്ന ലെവൽ ആയിരിക്കുകയില്ല ടയർ ടുവിന് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ NTPC എക്സാമിനേഷൻ തന്നെ എടുക്കാം. ടയർ വൺ അത്യാവശ്യം എല്ലാ പോസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ എന്തായിരുന്നു ഷിഫ്റ്റുകളും അത്യാവശ്യം എളുപ്പമായിട്ടുള്ള എക്സാം ആയിരുന്നു. ഓൾമോസ്റ്റ് എഴുതിയ കുറെ പേരൊക്കെ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. RRB NTPC ടയർ വൺ എക്സാം അത്രയ്ക്ക് കടുകട്ടി ഒന്നുമല്ല. ജനറൽ അവയർനെസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എലിജിബിലിറ്റി ഒക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. അതായത് റെയിൽവേയിൽ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ തന്നെ ആയിരുന്നു CBT 1 എക്സാം ഉണ്ടായിരുന്നത്. എന്നാൽ CBT 2 എക്സാമിലേക്ക് വന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ടഫായിരുന്നു. അതായത് ഏകദേശം ഒരു SSC CGL ലെവലിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ജനറൽ അവയർനെസ്നാദിന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എക്കണോമിക്സിൽ അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ നല്ല രീതിയിൽ അതിനകത്ത് ചോദിച്ചു. മാത്സ് ഒക്കെ സാധാരണ ഒരു റെയിൽവേ ലെവലിൽ നിന്നും കുറച്ചും കൂടെ ഹയർ ആയിട്ട് ഒരു SSC CGL ലെവലിലായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. കഴിഞ്ഞ തവണ സെക്കുന്ദരാബാദിന്റെ കാര്യമാണ് പറയുന്നത്, കാരണം ഞാൻ എഴുതിയത് സെക്കുന്ദരാബാദ് ആയിരുന്നു. സെക്കുന്ദരാബാദിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ ചെറിയൊരു മാർക്കിന്റെ ഡിഫറൻസിലായിരുന്നു പോയത്, രണ്ടോ മാർക്കിന്റെ ഡിഫറൻസിലായിരുന്നു പോയത്. കാരണം അത്യാവശ്യം കാരണം ഒന്ന് കാര്യത്തിൽ ജനറൽ അവയർനെസിനകത്ത് ഒരു പ്രൊഫഷണൽ അത് ഉണ്ടായ ഒരു ചെറിയൊരു പോയ ആണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് അതിനകത്ത് ചോദിച്ചത്, നല്ല SSC CGL ലെവലിൽ. അപ്പം RRB NTPC എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് SSC CGL ലെവലിൽ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനില്ല, ബാക്കി SSC CGL വരുന്ന എല്ലാ ലെവലിലുള്ള രീതിയിലും നിങ്ങൾ എവിടെയും പഠിക്കണം, RRB NTPC പഠിക്കണം. NTPC ആണ്. ഓക്കെ, RRB NTPC എക്സാമിനേഷനും നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. SSC CGL ലെവലിൽ തന്നെ, കാരണം ബാക്കിയുള്ള നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതല്ല, CBT 2 വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കട്ടിക്കാണ് ചോദിക്കുന്നത്. CGL ലെവലിൽ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് RRB NTPC നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യും. എന്നാൽ NTPC നിങ്ങൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, ഈ ഒരു CGL ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ വളരെ. അപ്പൊ ഇത്രയുമാണ് CBT 1 കുറിച്ചും CBT 2 കുറിച്ചും നമുക്ക് ഉള്ള ഒന്ന്. ഇനി അടുത്തത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ്, അതായത് CBAT, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് നമ്മുടെ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറയും. പക്ഷേ ഇത്തവണ ഒറ്റ പോസ്റ്റുകളിലേക്ക് മാത്രമേ ഉള്ളൂ, സ്റ്റേഷൻ മാസ്റ്ററിനെ മാത്രമേ ഉള്ളൂ CBAT ടെസ്റ്റ് വരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി ടെസ്റ്റ് ആണ്. അതായത് വരുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി ടെസ്റ്റ് ഉണ്ട്, ഫോളോയിങ് ദ ഡയറക്ഷൻ ടെസ്റ്റ്, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, കോൺസെൻട്രേഷൻ ടെസ്റ്റ് ഉണ്ട്, പെർപ്പച്വൽ ടെസ്റ്റ് ഉണ്ട്. അതായത് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ലെവൽ അനുസരിച്ചിരിക്കുന്നു. അതായത് നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എല്ലാ ടെസ്റ്റും നല്ല വൃത്തിയായിട്ട് പൊട്ടും എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി നിങ്ങളുടെ അതായത് നിങ്ങളുടെ മൈൻഡ് ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിന്റെ പ്രസൻസ് എങ്ങനെ ഇരിക്കണോ അതിനനുസരിച്ച് മാത്രമാണ് ദാണ്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത്. അതായത് വേറെ നിങ്ങളുടെ നിങ്ങൾക്ക് കുറെ ഫിഗേഴ്സ് കാണിക്കും, മെമ്മറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിഗേഴ്സ് കാണിക്കും, എന്നാൽ ആ ഫിഗേഴ്സ് എന്ത് ചെയ്യും, അങ്ങ് മാഞ്ഞു പോകും. അപ്പൊ പിന്നീട് വേറെ കുറെ സെറ്റ് ഓഫ് ഫിഗേഴ്സ് വരും, അതായത് തൊട്ട് മുമ്പേ കണ്ട ഫിഗേഴ്സിനകത്ത് ഏതൊക്കെയായിരുന്നു ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെമ്മറി ടെസ്റ്റ് നിങ്ങളുടെ മെമ്മറി പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നീട് ഫോളോയിങ് ദ ഡയറക്ഷൻസ് ടെസ്റ്റ്, പിന്നെ ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, പെർപ്പച്വൽ ടെസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള അതായത് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ലെവലിനകത്ത് നിങ്ങൾക്ക് നടക്കുന്നത്. ഇനി അതിന്റെ ഒരു എക്സാമിന്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മിനിമം അതായത് ടി സ്കോർ എന്നാണ് അറിയപ്പെടുന്നത്, മിനിമം 42 ടി സ്കോർ ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഇതിനില്ല, ഇതിനകത്ത് നിങ്ങൾ എഴുതുന്നതിന് നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ അതാണ്. പിന്നീട് ഈ ഇതിനകത്ത് വരുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് വെച്ചാൽ, സ്റ്റേഷൻ മാസ്റ്ററിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്, CBT 2 മാർക്ക് 70% എടുക്കും, അതേപോലെ തന്നെ CBAT ടെസ്റ്റിനകത്തിൽ ഉള്ള മാർക്കിന്റെ 30%, അങ്ങനെയാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റേഷൻ മാസ്റ്റർക്ക് മാത്രമാണ് ഇത്. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ സ്കിൽ ടെസ്റ്റിന്റെ 30%, അതേപോലെ തന്നെ CBT 70%, അങ്ങനെയാണ് ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് എടുക്കുന്നത്. ഇവിടെ CBAT വരുന്നത് CBAT 30% എടുക്കും, സ്കിൽ ടെസ്റ്റ് വരുന്നത് സ്കിൽ ടെസ്റ്റിന്റെ 30% എടുക്കും, അങ്ങനെയാണ്. ഇനി CBAT ടെസ്റ്റിനെ കുറിച്ച് അറിയാനുള്ള ആൾക്കാർ തന്നെ ഈ ഒരു സൈറ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്.
എങ്ങനെയാണ് സിബാറ്റ് ടെസ്റ്റ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയുമാണ് സിബാറ്റ് ടെസ്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അതുപോലെ തന്നെ 10+2 അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് 10+2 ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുള്ള ഒരു 10+2 ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ +2 ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇത് രണ്ടുമാണ് അവിടുത്തെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ആ എക്സാമുകളെ കുറിച്ചും ആ എക്സാമിന്റെ പാറ്റേണുകളെ കുറിച്ചും ഒക്കെയുള്ള ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സിലബസിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ നമുക്ക് അപ്പൊ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് വേണം സിലബസിനെ കുറിച്ച് അറിയണം. കാരണം ഈ പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം പലപ്പോഴും വരുന്ന പിള്ളേര് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കത്തിലൊക്കെ ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ സിലബസ് അറിയാതെ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ എടുത്ത് കുറെ കാര്യങ്ങൾ എടുത്ത് പഠിക്കും. യൂട്യൂബിലൊക്കെ നോക്കും, കുറെ ക്ലാസ്സുകൾ കിട്ടും, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചു എന്ന് വിരിച്ചിട്ട്, അതായത് ഒരു അന്തവും കുന്തവും ഇല്ലാതെ, അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടല്ലാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങൾക്ക് എക്സാമിന്റെ ടയർ 1 പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം അറിയേണ്ടത് എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് അറിയണം. ഓക്കെ, എക്സാമിന്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞു. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കിയതിനു ശേഷം എക്സാമിന് വരുന്ന സിലബസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. CBT 1 CBT 2 സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ഒറ്റ തവണ നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് CBT 2 വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ CBT 1 സുഖമായിട്ട് നിങ്ങളെ കൂടിങ്ങി പോരും. CBT 1 നമ്മൾ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കുന്നു, CBT 2 മാക്സിമം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് സർവീസിനകത്ത് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആദ്യം അറിയേണ്ടത് സിലബസിനെ കുറിച്ചാണ്. ഇവിടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC CGL മാത്സിന്റെ സെയിം സിലബസ് തന്നെയാണ് NTPC ക്കും നമുക്ക് ചോദിക്കുന്നത്. അതായത് ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുന്നു. നമ്പർ സിസ്റ്റത്തിൽ തന്നെ വരുന്ന സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോർഡ് മാസ് റൂള്, ഡെസിമൽ ഫോംസിനെ കുറിച്ച്, ഫ്രാക്ഷൻ ഫോംസിനെ കുറിച്ച്, LCM HCF, പിന്നെ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുകളെ കുറിച്ച് നിങ്ങൾ വരും. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈം ആൻഡ് വർക്ക്, അതേപോലെ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, വർക്ക് ആൻഡ് ടൈം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ഓൺ ഏജസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് മാത്സിലേക്ക് പോകുമ്പോൾ ആൾജിബ്രയെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി വരും, ജോമെട്രി വരും, ട്രിഗണോമെട്രി വരും, അതേപോലെ തന്നെ 2D and 3D മെൻസുറേഷൻസ്. അതായത് SSC CGL ചോദിക്കുന്ന എല്ലാ ലെവലുകളിലും നിങ്ങൾ തന്നെ ഇതിനകത്ത് വരും. അപ്പൊ മാത്സ് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും +2 കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മാത്സ് ഉപേക്ഷിച്ചിട്ടുള്ള പല ആൾക്കാർ കാണും. അതായത് +1, +2 കൊമേഴ്സ് എടുത്ത ആൾക്കാർ കാണും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാർ കാണും, മാത്സുമായിട്ട് അധികം ബന്ധമില്ലാത്ത ആൾക്കാർ ഒരുപാട് കാണും. കാരണം എന്റെ സ്റ്റുഡൻസിനകത്ത് ഒരുപാട് പിള്ളേർ അങ്ങനെ ഉണ്ടായിരുന്നു, മാത്സുമായിട്ട് യാതൊരു ബന്ധം, അതായത് 10th ക്ലാസ് കഴിഞ്ഞപ്പോഴേ മാത്സുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച പിള്ളേരുണ്ട്, അല്ലെങ്കിൽ പുതിയ മാത്സിനെ എന്തോ വലിയ ഭീകര ജീവിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇടയിൽ മാത്സ് പഠിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, മാത്സ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂട്ടിയാൽ 2 അറിയത്തില്ല എങ്കിൽ ആ ലെവലിൽ നിന്നുമാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. യു ഷുഡ് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. അപ്പം ബേസിനകത്തില് അപ്പൊ എങ്ങനെ ബേസ് നമുക്ക് കൂട്ടിയെടുക്കണം എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ടിപ്സ് ആൻഡ് ട്രിക്സ് നകത്തിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം നമ്മുടെ സിലബസ് അറിയുക. സിലബസ് അറിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ഒരു ഓർഡർ ഉണ്ട്, ആ ഒരു ഓർഡറിൽ, കുറഞ്ഞത് ആ ഒരു ഓർഡറിലെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നിങ്ങൾ തുടങ്ങേണ്ടത്, അതായത് മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത് എപ്പോഴും നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും വേണം നിങ്ങൾ തുടങ്ങാൻ. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്, ആ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, സിംപ്ലിഫിക്കേഷൻ. ആ സിംപ്ലിഫിക്കേഷൻ നേരെ ചെയ്തിരുന്ന് പഠിക്കുക. ആദ്യം നമ്പർ സിസ്റ്റം നിങ്ങൾ ഫിനിഷ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ഫിനിഷ് ചെയ്യുക. അതിനുശേഷം പിന്നീട് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് പെർസെൻറ്റേജ്. ഓക്കെ, ആദ്യം നിങ്ങൾ നമ്പർ സിസ്റ്റം തുടങ്ങണം, പിന്നീട് അതിനുശേഷം സിംപ്ലിഫിക്കേഷൻ, അതിനുശേഷം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതിനുശേഷം മാത്രം പെർസെൻറ്റേജ്. ഈ ഒരു ലെവലിലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. അതായത് ഈ ഒരു ഓർഡർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്താണ്? ആദ്യം നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ തുടങ്ങുക, പിന്നീട് സിംപ്ലിഫിക്കേഷനിലേക്ക് വരിക. സിംപ്ലിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ കോൺസെപ്റ്റിലേക്ക് പോവുക, അതിനുശേഷം പെർസെൻറ്റേജ്. അതിന്റെ കൂടെ തന്നെ ഇതിനിടയിൽ ഒരു കാര്യവും പറയാൻ വിട്ടുപോയി, LCM and HCF. This is the important one.
കാരണം നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങൾ, ഈ പഠിക്കുന്ന അഞ്ച് സാധനങ്ങൾ, നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, എൽ സി ആൻഡ് എച്ച് സി എഫ്, റേഷ്യോയുടെ പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, ഇവിടെ ഈ പഠിക്കുന്ന സാധനങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് ബാക്കി താഴോട്ട് വരുന്നത്. ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കുന്ന ബാക്കി സാധനങ്ങളുണ്ടല്ലോ, ഇതിനകത്തിലെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളുടെ, ഈ അഞ്ച് സാധനങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ്. നമ്പർ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, എൽ സി എം എച്ച് സി ഫോമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, റേഷ്യോന്റെ പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ ഈ മൂന്ന് ടോപ്പിക്കാണ്. ഏതാണ്? എൽ സി എം ആൻഡ് എച്ച് സി എഫ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്. ഈ മൂന്ന് സാധനങ്ങളുടെയും ബേസ് ഇല്ല എങ്കിൽ നമുക്ക് മാത്സ് പിന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഉള്ളതിനകത്തിലെല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധനമാണ്, ഈ മൂന്നെണ്ണവും, എൽ സി എം എൻഡ് എച്ച് സി എഫ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്. അപ്പൊ നിങ്ങൾ മാത്സിലേക്ക് നിങ്ങൾ തുടക്കക്കാരാണ് എങ്കിൽ ആദ്യം നിങ്ങൾ നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നീട് നല്ല രീതിയിൽ ദാണ്ട ഈ ഒരു മൂന്ന് സാധനങ്ങൾ, എൽ സി എം ആൻഡ് എച്ച് സി എഫ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും, കാരണം ഇതിനകത്ത് ബാക്കി നിങ്ങൾ വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതല്ല എങ്കിൽ വർക്ക് ആൻഡ് ടൈം, എൽ സി എം, ബാക്കി എന്താണ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, എന്ത് കൊണ്ടും ആണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിലും വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ മൂന്നെണ്ണത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് അതിൽ വരുന്നത്. സോ നിങ്ങൾ മാത്സ് പഠിച്ചു തുടങ്ങുന്നുണ്ട്, ഈ സാധനം ഒന്ന് തുടങ്ങുക. ഈ സാധനം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു മാസം സമയം എടുക്കണമെങ്കിൽ ഒരു മാസം സമയം, അതല്ല ഒന്നര മാസം എടുക്കണമെങ്കിൽ ഒന്നര മാസം സമയം, ഇത് നല്ല രീതിയിൽ നിങ്ങൾ അങ്ങ് സ്ട്രോങ് ആക്കുക. ഈ മൂന്ന് ടോപ്പിക്കുകളുടെയും ബേസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കും. ഒരു സംശയവും വേണ്ട, ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കും. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്നത്, ഞാൻ പഠിച്ചു തുടങ്ങിയതും ഈ ഒരു ഓർഡറിൽ തന്നെയാണ്, ഞാൻ പഠിപ്പിക്കുന്നതും ഈ ഒരു ഓർഡറിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, അത് വളരെയധികം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഈ ഒരു ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ. കാരണം ഈ ഒരു ലെവലിൽ പഠിക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ബാക്കിയുള്ള ടോപ്പിക്സുകളെല്ലാം വളരെ ഈസിയായിട്ട് കവർ ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ, അതായത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാനും തുടങ്ങിയത് തന്നെ ഈ ഒരു ലെവലിൽ തന്നെയാണ്. എൽസിഎം ആൻഡ് എച്ച് സി എഫ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്. ഈ ഒരു ലെവലിൽ ഞാനും പഠിച്ചു തുടങ്ങിയപ്പോൾ, അതിന് മുമ്പ് അതായത് വലിച്ചു വാരിയിട്ടിരുന്ന് പഠിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്ട്രക്ചറുള്ള പഠിത്തത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഈ മൂന്ന് സാധനങ്ങളാണ്. ഈ മൂന്ന് സാധനങ്ങളും കൈ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മൊത്തത്തിൽ കൈ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. അതാണ് പറയുന്നത്, നിങ്ങൾ തുടക്കത്തിലാണ് എങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഈ മൂന്ന് സാധനങ്ങളിലാണ്. അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ. പിന്നീട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഏത് ഓർഡറിൽ പഠിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പിന്നീടൊന്നും ബാക്കിയൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ട് കണക്ട് ചെയ്ത് കിടക്കാത്ത സാധനങ്ങളാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു അടി കിട്ടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ട ഈ ഒരു സാധനത്തിലാണ്, ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി അതായത് ഈ ആക്ച്വലി ഈ ടോപ്പിക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു ലെവലിലുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ചതല്ല, കുറച്ചും കൂടെ പ്ലസ് വണ്ണിന്റെ മാത്സ് ടെസ്റ്റിലെ 3-ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് അത്രയും നമുക്ക് തോന്നുന്നത്. അപ്പം 10-ാം ക്ലാസ്സിൽ വെച്ച് ഇത് ഉപേക്ഷിച്ച ആൾക്കാർക്ക് ഈ ഭാഗം കുറച്ച് പാടായിരിക്കും, പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവസാനം പഠിക്കുന്ന കാര്യങ്ങളാണ്, അത്യാവശ്യം വെയിറ്റേജും ഉള്ള ടോപ്പിക്കാണ്. അപ്പോ ഇത് ഈ ഒരു അതായത് 10-ാം ക്ലാസ്സിൽ ഈ മാത്സ് പറഞ്ഞ അവസാനിപ്പിച്ച ആൾക്കാർ പിന്നെ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള മാത്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിയിൽ നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. ട്രിഗണോമെട്രിയിൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊന്നാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധ്യതയെ കുറിച്ചുള്ള പറയാം. പ്രോബബിലിറ്റി, ഇപ്പൊ പ്രോബബിലിറ്റി ട്രിഗണോമെട്രി ആൻഡ് പ്രോബബിലിറ്റി, കാരണം ഇത് രണ്ടും നോ പ്ലസ് ടു ടോപ്പിക്സിൽ വരികയാണ്. ഈ രണ്ട് സാധനങ്ങളും പ്ലസ് ടു ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പൊ ഇത് രണ്ടിനകത്തിൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുക. റെയിൽവേ എക്സാമിന് അത്രയ്ക്ക് അങ്ങോട്ട് പ്ലസ് ടു ലെവലിലോട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് വരത്തില്ല എങ്കിലും പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. കണ്ടീഷണൽ പ്രോബബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ രണ്ട് സാധനങ്ങളുമാണ് പിന്നീട് നിങ്ങൾക്ക് ഒരു പണിതെത്താൻ സാധ്യതയുള്ളത്. പക്ഷേ പ്രോബബിലിറ്റിയുടെ ഒക്കെ വെയിറ്റേജ് കുറച്ചും കൂടെ കുറവാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് മാത്സ് ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാവുള്ളൂ. അപ്പൊ മാത്സ് ടോപ്പിക് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്പർ സിസ്റ്റത്തിലും സിംപ്ലിഫിക്കേഷനിലും തുടങ്ങി, പിന്നീട് എൽ സി എം ആൻഡ് എച്ച് സി എഫ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, ഇത് മൂന്ന് സാധനങ്ങളും നിങ്ങൾ കമ്പൾസറി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ തുടക്കത്തിലേക്ക് ഏത് ട്രിഗണോമെട്രി ഒന്നും എടുക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് യു ഷുഡ് ഹാവ് ടു ഫോക്കസ് ഓൺ എൽ സി എം ആൻഡ് എച്ച് സി എഫ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആൻഡ് പെർസെന്റേജ്. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് കയറാവൂ, ഇല്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആണ്. അപ്പൊ അത്രയുമാണ് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട്സിനെ കുറിച്ച് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്റെ സബ്ജക്റ്റും മാത്സ് ആണ്, മാത്സും റീസണിംഗും ആണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ നമുക്ക് അക്കാഡമിക്കലി ഞാൻ മാത്സ് മാത്രമേ എടുക്കുകയുള്ളൂ.
ഓക്കെ, പിന്നെ ഇനി റീസണിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ പണ്ട് ഈ ഒരു ലെവലിലാണ് അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ്, വേർഡ്സ്, വെൻ ഡയഗ്രാംസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെ സാധാരണ രീതിയിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ ആയിട്ട് വരുന്ന റീസണിങ് ആണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതൊന്നും അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ആകപ്പാട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മിറർ ഇമേജും വാട്ടർ ഇമേജും, അതേപോലെ തന്നെ നമ്മളുടെ ഈ കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ് ആൻഡ് ഫിഗർ സീരീസ്, ഇതൊക്കെ മാത്രമേ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം. ഇതിനകത്ത് ഏത് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് സിലോഗിസം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ആ സിലോഗിസം എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെൻ ഡയഗ്രാം നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സിലോഗിസത്തിന് തൊട്ടുമുമ്പ് പഠിക്കേണ്ട സാധനമാണ് വെൻ ഡയഗ്രാം. അപ്പോൾ വെൻ ഡയഗ്രാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സിലോഗിസത്തിലേക്ക് പോകുക. ബാക്കിയുള്ളതിനകത്തിനൊന്നും പ്രശ്നങ്ങളില്ല. ബാക്കിയെല്ലാം ഏകദേശം ഒരേ ലെവലിൽ തന്നെ തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വെൻ ഡയഗ്രാം പഠിച്ചതിന് ശേഷം മാത്രം സിലോഗിസത്തിലോട്ടും മാത്രം പോവുക. ബാക്കിയെല്ലാം ഇൻഡിപെൻഡന്റായിട്ട് നിൽക്കുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പൊ അത്രയുമാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്തും പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓർഡറിൽ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് അതിൽ കിടക്കുന്ന ആ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. കവിത എവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാലും വലിയ വിഷയങ്ങളൊന്നും വരാത്ത സാധനങ്ങളാണ്. ഓക്കെ, പിന്നീട് ഇതിനകത്ത് എഴുതാത്ത രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന് മിറർ ആൻഡ് വാട്ടർ ഇമേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക് ആണ്. ക്യൂബ്സ് ആൻഡ് ഡൈസ്, മിറർസ് ആൻഡ് വാട്ടർ, മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങൾ അതിനകത്ത് ഇതൊക്കെ തന്നെയാണ്. ക്യൂബ്സ് ആൻഡ് ഡൈസസ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റിസർച്ച്. പിന്നീട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാർക്ക് പോകുന്ന ടോപ്പിക്കാണ് തട്ടി ഇത്. ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്, സിംപ്ലി ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിനകത്ത് നമുക്ക് ജനറൽ സയൻസിന്റെ പോർഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെയുള്ള ലെവലിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ ബയോളജി, 5 മുതൽ 10 വരെയുള്ള പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് അല്ല, പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എന്നെടുത്ത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് ജനറൽ അവയർനെസ് വരുന്നതെന്ന് പറഞ്ഞാൽ PSC ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയാവുന്നത് പോലെ അവിടെ നിങ്ങൾ പഠിക്കുന്ന അതേ സെയിം കോൺസെപ്റ്റുകൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് മിഡിവലും പഠിക്കണം, എൻഷ്യന്റും പഠിക്കണം, മോഡേണും പഠിക്കണം, അതേപോലെ തന്നെ ഇന്ത്യയിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. കറണ്ട് അഫയേഴ്സിനൊക്കെ ഏകദേശം 10 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ചോദിക്കുന്ന സാധനങ്ങളാണ്. പിന്നീട് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, അതേപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, ഇത് കാര്യങ്ങളല്ല. പിന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എവിടുന്ന് ചോദിക്കും ജനറൽ അവയർനെസ്. അതായത് സാധാരണ ഒരു PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ജനറൽ അവയർനെസ് ടോപ്പിക്കോ GK ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും, ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഏകദേശം 15 മാർക്ക് വരെ കറണ്ട് അഫയേഴ്സിനകത്ത് നിന്നും നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തിൽ നിന്നും നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് സിലബസിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ സിലബസ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് എന്താണ് എക്സാമിന്റെ നേച്ചർ എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ നിങ്ങൾ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് ചോദിക്കാം, ചോദിച്ചോളൂ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ചോദിക്കാം, അതിനകത്തൊന്നും യാതൊരു വിധം വിചാരിക്കേണ്ട. ഒരാൾക്കാരും ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാണും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നുമില്ല എങ്കിൽ ഒന്നിട്ടേക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമന്റ് ഇട്ടോളൂ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കമന്റ് ഇടുക, ഇല്ല എങ്കിൽ ജസ്റ്റ് ഇല്ല എന്ന് ഇടുക. കമന്റ് ഡൗട്ട് ഒന്നുമില്ല, ഓക്കെ ആണെന്ന് ഇടുക. പെട്ടെന്ന് അവിടെ ഒന്ന് അറിയാനാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ചോദിച്ചോളൂ. സാർ, ഇപ്പൊ പറഞ്ഞതിനെ പറ്റിയല്ല ഡൗട്ട്, വേറൊരു ഡൗട്ട്. ആ ചോദിച്ചോളൂ. ഇപ്പം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിന് എക്സാം എഴുതാൻ പറ്റുമോ? ഒരേ സമയം നമുക്ക് രണ്ടും എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഈ കോഴ്സിന് ചേരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിനും ഉള്ള ട്രെയിനിങ് തരുമോ? അന്നേരം പിന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ, നമുക്ക് 3-5 പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പം ഇപ്പൊ നമുക്ക് എങ്ങനെ, അപ്പം നമ്മൾ കുറെ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എക്സാം വരുന്നത്? ഒരു എക്സാം ആയിരിക്കും, ഒരുപാട് ഒറ്റ എക്സാം ആയിരിക്കും. ടയർ 1 ഒറ്റ എക്സാം ആയിരിക്കും. ടയർ 2 വരുമ്പോഴത്തേക്ക്
നമ്മുടെ പേ ലെവലിനനുസരിച്ച് പല എക്സാമുകളായി. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു. അതായത് നമ്മളിപ്പം ടയർ 1 എല്ലാത്തിലും കോമൺ എക്സാമാണ്. ടയർ 2 വരെ എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും സെയിം എക്സാം ആണോ? സെയിം എക്സാം ആയിരിക്കും. ഓക്കെ, ടയർ 2-ന് ഇത് രണ്ടിനും സെപ്പറേറ്റ് വരുവാണ് അല്ലേ? ആ ടയർ 2 വരുമ്പോഴത്തേക്ക് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലെവൽ 6-കൾക്കെല്ലാം കൂടെ ഒരു എക്സാം, ലെവൽ 5-ൽ വരുന്ന ആൾക്ക് ഇതിനെല്ലാം കൂടെ ഒരു എക്സാം, അതേപോലെ തന്നെ ലെവൽ 3-ന് വരുന്നതിനെല്ലാം കൂടെ ഒരു എക്സാം, ലെവൽ 2-ന് വരുന്നതിനെല്ലാം കൂടെ വേറെ എക്സാം. മനസ്സിലായില്ലേ? ടയർ 2-ല് അതായത് പേ സ്കെയിൽ അനുസരിച്ച് ടയർ 2 വരുമ്പോഴത്തേക്ക് പല എക്സാമാണ്. കഴിഞ്ഞ തവണത്തെ എൻ ഡി പി സി എനിക്ക് 3 ലെവലും 3 എക്സാം 3 ദിവസമായിട്ട് മധുരയിൽ വെച്ചായിരുന്നു എക്സാം. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച്, ഏത് കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞ 2019 നടന്ന 19 വന്ന നോട്ടിഫിക്കേഷൻ 21 നടന്ന എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. ആ ലെവലിൽ തന്നെ ആയിരിക്കും ഇത്തവണത്തെ എക്സാം വരും. മനസ്സിലായില്ലേ? ടയർ 1 എല്ലാം കോമൺ ആയിരിക്കും. ടയർ 2 വരുമ്പോഴത്തേക്കാണ് നമ്മുടെ പേ സ്കെയിൽ അനുസരിച്ചിട്ട് ഡിഫറെന്റ് എക്സാംസ് വരുന്നത്. പേരാണോ സാർ? അത് ക്ലിയർ ആയി. ഇപ്പൊ നമ്മള് കൊറേ പോസ്റ്റ്, ഇപ്പൊ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മള് കൊറേ പോസ്റ്റ് കൊടുക്കാന്ന് വിചാരിക്കേ. അന്നേരം ഇപ്പൊ നമ്മള് 1 പാസ്സായി, അപ്പൊ 2-ന് അപ്പം ഒരു എക്സാം ആയിരിക്കും, അതും വേറെ വേറെ എക്സാം വരുമോ? ഇപ്പം ഗ്രാജുവേറ്റിന്റെ ഒരു 3-4 എണ്ണം കൊടുത്തുന്ന രണ്ട്, ഇപ്പൊ ഞാൻ 2 പോസ്റ്റ് കൊടുത്തു എക്സാം എഴുതാനായിട്ട്. അന്നേരം ഇപ്പൊ ഞാന് CBT 1 പാസ്സായി, അപ്പൊ ഞാൻ 2-ന് എത്ര എക്സാം എഴുതേണ്ടി വരും? ലെവൽ 6-ഉം ലെവൽ 5-ഉം ഒന്നിച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുക. ലെവൽ 6 സെപ്പറേറ്റ് എക്സാം കാണും, ലെവൽ 5-ന് സെപ്പറേറ്റ് എക്സാം കാണും. രണ്ടിന്റെ കട്ട് ഓഫ് മാർക്ക് വ്യത്യാസമായിരിക്കും. മനസ്സിലായോ? ലെവൽ 6 കാരണം കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു, കഴിഞ്ഞ NTPC എക്സാമിനേഷൻ അങ്ങനെയായിരുന്നു, ലെവൽ 6-ന് വേറെ എക്സാം ഉണ്ടായിരുന്നു, ലെവൽ 5-ന് വേറെ എക്സാം ഉണ്ടായിരുന്നു. അതിന്റെ മാർക്ക് ലിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ക്വാളിഫയിങ് ലെവലിന്റെ ക്വാളിഫയിങ് എക്സാമിന്റെ ലിസ്റ്റ് വരുമ്പോഴത്തേക്ക്, അതായത് CBT 2-ലേക്ക് സെലക്ട് ആയിട്ടുള്ള ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഓരോ പോസ്റ്റുകൾക്കും, അതായത് ഓരോ ലെവലുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും വരും. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കേരള PSC പ്രിലിംസ് നമ്മൾ എഴുതത്തില്ലേ, എല്ലാം കൂടെ പല എക്സാമുകൾക്ക് ഒന്നിച്ചെഴുതും. എന്തായിരുന്നു അതിന്റെ, അതായത് മെയിൻസ് എക്സാമിനേഷൻ പലതായിട്ടല്ലേ വരുന്നത്, അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് ചോദിച്ചത്? മുഹമ്മദ് ഇറാഷ്, ഇറാഷ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം മലയാളത്തിൽ എഴുതാമോ? ആ എല്ലാം മലയാളത്തിൽ എഴുതാം, പക്ഷെ മലയാളത്തിൽ എഴുതാതിരിക്കുന്നതാണ് ബെറ്റർ. എന്റെ ഒരു അനുഭവത്തിൽ പറയുവാണ്, മലയാളത്തിൽ ദേവിയെ എഴുതാൻ വേണ്ടി ഇരിക്കരുത്, എട്ടിന്റെ പണി കിട്ടും. കാരണം കഴിഞ്ഞ തവണത്തെ ഏതിനായിരുന്നു, ആ ഇതിന്റെ ALP എക്സാമിനേഷന്റെ ടയർ 1-2-നായിരുന്നു, 3-ക്കാണോ അറിയാം, ടയർ 2. ഓക്കെ, ടയർ 2 തിരുപ്പതി വെച്ച് നടന്ന എക്സാം 2018-ആണെന്ന് ഓർമ്മയില്ല, നടന്ന എക്സാമിനേഷൻ. അതില് അവിടെ നമുക്ക് നമ്മുടെ എക്സാം ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. തുടങ്ങുന്ന എക്സാം തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ അതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് സെലക്ട് ചെയ്തത്. അപ്പൊ എനിക്കെന്തോ അവിടെ അതിനകത്ത് അവിടെ എന്തോ പറഞ്ഞു, എനിക്കൊന്നും ക്ലിയർ ആയില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ലേഡി എടുത്ത് ചോദിച്ചു, അവർക്ക് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അവർക്കും മനസ്സിലായില്ല, അവർ പറഞ്ഞ തെലുങ്ക് എനിക്കും മനസ്സിലായില്ല, അത് എന്തോ കയറി എല്ലാവരും ചെയ്തിട്ട് പോയി. എനിക്ക് മലയാളം സെലക്ട് ചെയ്ത് ഇട്ട് തന്നിട്ട് നെക്സ്റ്റ് അടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാറ്റിപ്പോയി. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മലയാളത്തിൽ വായിച്ചിട്ട് ഒരു കുന്തും എനിക്ക് മനസ്സിലായില്ല. കാരണം മലയാളത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം കടന്നത്, പിന്നെ അത് അത്രയും സമയം കളഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് ആദ്യം മുതൽ സെലക്ട് ചെയ്തിട്ടായിരുന്നു പിന്നെ ഞാൻ എക്സാം എഴുതിയത്. അതായത് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള, അത്രയും തറ ലെവലായിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ്. ഇതിനായിട്ട് നടന്നിട്ടുള്ള എക്സാമുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ള എക്സാമുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളം ക്വസ്റ്റ്യൻ ദയവ് ചെയ്ത് ഒരു കാരണവശാൽ ചെന്ന് എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അത്യാവശ്യം നല്ല തറ ലെവലിലുള്ള ട്രാൻസ്ലേഷൻ ആണ്, ഒന്നും മനസ്സിലാവത്തില്ല. അതായത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് നമ്മൾ കൊടുക്കുന്നതിന് ഉപ്പുമാവെന്ന് കൊടുത്താൽ സോൾട്ട് ബാങ്കോട്ടറിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ട്രാൻസ്ലേഷൻ ആണ് അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, കഴിവതും ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് എക്സാമിനെ കുറിച്ചുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടെ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിനകത്തോട്ട് നമുക്ക് പോവാം. ഓക്കെ, പേടിക്കണ്ടാ, നമുക്ക് ഇനിയും സമയമുണ്ട്. എന്താണ് മലയാളം ലാംഗ്വേജ് പ്രശ്നമായതുകൊണ്ടാണോ, സോറി ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രശ്നമായതുകൊണ്ടാണോ, എന്താണ് പ്രശ്നം, എന്താണ് ലാംഗ്വേജ് പ്രശ്നം ആയതുകൊണ്ടാണ്, അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഒന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ, അതൊക്കെ നമുക്ക് സ്പോട്ട് കിട്ടും, മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ മതി, ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി, ഡെയിലി 2-3 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വന്നോളൂ. ഓക്കെ, അപ്പൊ മകളെ ഇനി അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ വേണ്ടിയിട്ട്? ഹലോ സാർ. ഹലോ. ആ ഹലോ, ആ പോയി പറഞ്ഞു. ആ സാറേ, ഞാന് സെൻട്രൽ ഗവൺമെന്റിന് 6-6.5 എക്സാം ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിട്ടില്ല, ഇതിപ്പോ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോ
ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എത്ര ടൈം, എക്സാമിന് എത്ര ടൈം കിട്ടും? എക്സാമിന്റെ ഡേറ്റ് എങ്ങനെ പോവുകയാണെങ്കിലും മിക്കവാറും അടുത്ത ഫെബ്രുവരി മാർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും എക്സാം കാണാൻ സാധ്യതയുള്ളൂ. കാരണം റെയിൽവേ എക്സാംസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ ആവുന്നതാണ്. കാരണം ഈ മാസം, അതായത് ഈ ആഴ്ച RRB ALP ഫെബ്രുവരി വിളിച്ച എക്സാമാണ്. RRB ALP ടയർ 1 എക്സാം ഈ ആഴ്ച തീരേണ്ടതായിരുന്നു ആസ് പെർ റെയിൽവേ നോട്ടീസ്. ഇതായിട്ട് എക്സാം പോലും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് സമയം കിട്ടും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഉഴപ്പിയിരിക്കരുത്. നല്ല രീതിയിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഓക്കെ, സമയം കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഉഴപ്പിയിരിക്കുന്ന ഒരു ഇത് കാണും. പക്ഷേ ഉഴപ്പിയിരിക്കരുത്. ഇപ്പോഴേ ടയർ 2 വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതാകുമ്പോഴത്തേക്ക് എക്സാംസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ആദ്യം നമ്മള് നമ്മള് തുടക്കത്തിലാണ് മിക്ക ആൾക്കാർ. ഇപ്പൊ ഗോപിയൊക്കെ പറഞ്ഞതുപോലെ മിക്ക ആൾക്കാരും തുടക്കത്തിലായിരിക്കും. തുടക്കത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യമായിട്ടായിരിക്കും RRB NTPC എക്സാമിനേഷനെ കുറിച്ച് കേൾക്കുന്ന തന്നെ ആൾക്കാരുണ്ട്. എല്ലാം ഉണ്ട്, റെക്കോർഡുണ്ട്, സംഗീത പ്രതീക്ഷ റെക്കോർഡുണ്ട്. റെക്കോർഡഡ് ക്ലാസ് നമ്മൾ എടുക്കുന്ന ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ആപ്പ് വഴി അത് കിട്ടുകയും ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്, ലൈവ് ക്ലാസ്സും ഉണ്ട്. ലൈവ് ക്ലാസ് തന്നെ കഴിവതും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഡയറക്റ്റ് ആയിട്ട് സാറുമാർക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. എല്ലാ സാറുമാർക്കും ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് മെന്റേഴ്സ് വഴി സാറുമാരെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. ചിലപ്പം റിസൾട്ട് ആൻസർ കിട്ടുന്നതിന് ചിലപ്പോൾ കുറച്ച് മണിക്കൂർ ഡിലേ ആയിരും. കുറച്ച് വേറെ ക്ലാസ്സൊക്കെ ആണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പം ചെറിയൊരു ഡിലേ വരും. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടിന്റെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് അല്ലാതെ, അതായത് ക്ലാസ് ടൈമിൽ അല്ലാതെ ചോദിക്കുവാണെങ്കിലുള്ള കാര്യമാണേ പറഞ്ഞത്. കുറച്ച് ഡിലേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ മക്കളെ നോക്കുക, ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കി കഴിയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് എന്താണെന്നുള്ളത്. ഏതൊരു എക്സാം എഴുതുമ്പോഴത്തേക്കും അതെങ്കിലും ചെറിയ എക്സാം അല്ലെങ്കിൽ വലിയ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് അതിന്റെ സിലബസ് എന്താണെന്നാണ്. സിലബസ് എങ്ങനെ അറിയാം? നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ അത് ഇതിന്റെ സിലബസ് കാണുകൂടി, ആ സിലബസ് എടുത്താൽ നോക്കിയാൽ മതി. സിലബസ് അതിനെ കുറിച്ച്, അതായത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് ആണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. സിലബസുകൾക്കൊന്നും വലിയ മാറ്റമൊന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സിലബസ് എല്ലാം അതേപോലെ തന്നെ ആയിരിക്കും, നമുക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ സിലബസുകൾ, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. CBT 1 CBT 2 ഗ്രാഫ് സിലബസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിനകത്ത് വരുന്നത്. അപ്പൊ സിലബസ് നമുക്ക് മനസ്സിലാക്കി, ഒരുപാടുമില്ല, സിലബസ് ഉണ്ടാക്കി കഴിഞ്ഞു, നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്. ഈ സിലബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് പഠിച്ചു തുടങ്ങണം. എവിടെ പഠിച്ചു തുടങ്ങണം? എങ്ങനെ പഠിച്ചു തുടങ്ങണം? അപ്പൊ എങ്ങനെയാണ് ഈ പഠിച്ചു തുടങ്ങേണ്ടത്? ആദ്യം നിങ്ങൾക്കറിയണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് നമുക്കറിയണം. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കും? ചില ആൾക്കാർ മാത്സിനാദ്യം ഭയങ്കര ബുദ്ധിയായിരിക്കും, പുലികളായിരിക്കും. ഓക്കെ, മാത്സ് നല്ല രീതിയിൽ അറിയും, പക്ഷെ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് ഒരു കുത്തോ അറിഞ്ഞുകൂടായിരിക്കും. നിങ്ങൾ ചിലപ്പം ജനറൽ അവയർനെസ്സിനൊക്കെ ഭയങ്കര പുലികളായിരിക്കും. അതായത് PSC ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ PSC ക്ലാസ്സിലൊക്കെ പോയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും അതെല്ലാം നല്ല രീതിയിൽ ഭയങ്കരമായിട്ടൊക്കെ അരച്ച് കലക്കി കുറിച്ച് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നല്ല പയറുകളെ പറയുന്ന ആൾക്കാരധികം. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ജനറൽ അവയർനെസ് ഒക്കെ ഭയങ്കര പുതിയതായിട്ടുള്ള ആൾക്കാർ. പക്ഷെ മാത്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്നുമല്ല, കാരണം കൂട്ടാൻ കൂടും അറിയുന്ന ആൾക്കാർ കാണത്തില്ല. കൂട്ടാൻ കൂടി ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. കാരണം ആരെയും കുഴപ്പമല്ല, കാരണം അവരുടെ ചിലപ്പം മാത്സ് ബേസ് ഉള്ള 10-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് മാത്സ് കളഞ്ഞിട്ടുള്ള പിള്ളേരായിരിക്കും, മാത്സിനോട് സ്വാഭാവികമായിട്ട് പേടിയുള്ള പിള്ളേരായിരിക്കും, പട്ടോളിക് മേടിക്കും. കടേ, അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീക്കായിട്ട് നിൽക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തറിയണം? നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് അറിയണം. എങ്ങനെയാണ് അറിയുന്നത്? ഒന്നുമില്ല, നെറ്റിലൊന്നും നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. റെയിൽവേ നടത്തിയിട്ടുള്ള സകല എക്സാമുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അതിന്റെ PDFകൾ നിങ്ങൾക്ക് കിട്ടും. ആ PDF അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ദിവസം 2 മൊത്തം എല്ലാം കൊണ്ട് 100 ഉള്ളടേ, 100 1.5 മണിക്കൂറാണ് ഡെയിലി. ഒരു 3 മണിക്കൂർ മാറ്റി വെക്ക്. ഒരു 2 വീതം ഒരു നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു പറ്റുമെങ്കിൽ ഒരു മാസം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ്, അത് ഇപ്പം തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്, ഫ്രം ടുഡേ ഇറ്റ്സെൽഫ് നിങ്ങൾ തുടങ്ങാനുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഒരുപാട് സമയം ഇനി ഫണ്ടി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു ലെവലിൽ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ ജസ്റ്റ് എനിക്ക് ഒന്ന് തപ്പി നോക്കുക. RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് PDF എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ലിങ്കുകൾ ഇങ്ങനെ വന്നു കിടക്കും. അതിനകത്ത് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക, ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം കഴിഞ്ഞ അതായത് 2019 നടന്ന എക്സാം ആണ് എങ്കിൽ ഏകദേശം അതിനകത്തിലെങ്ങാണ്ട് ഏകദേശം മൊത്തത്തിൽ എങ്ങാണ്ട് ഏകദേശം 150 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് ഉണ്ടെന്നാണ് എന്റെ തോന്നൽ. കാരണം 2021
അല്ല 20 അവസാനമാണ് എക്സാം തുടങ്ങിയത്, 2020 ഡിസംബറിലാണ് തോന്നുന്നു ആദ്യത്തെ ടയർ വണ്ണിന്റെ എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത്. അത് തീർന്നത് 2021 നവംബറിലോ ഡിസംബറിലോ അങ്ങാണ്ടാണ് അത് തീർന്നത്. അതായത് ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് RRB NDPC 2020-21 2019 വിളിച്ച നോട്ടിഫിക്കേഷൻ എക്സാം നടത്തിയത്. ഏകദേശം ഒരു വർഷത്തോളം ഓൾറെഡി അവിടെ ഡിലേ ആയി, കൊറോണയും മറ്റൊക്കെ കാരണം 1.5 കൊല്ലത്തോളം ഡിലേ ആയി. അതിനുശേഷം പിന്നെ RRBയുടെ ടയർ വൺ എക്സാം മാത്രം നടന്നത് ഏകദേശം 11-12 മാസം എടുത്തിട്ടാണ്. അപ്പൊ അത്രയും ലെവൽ എക്സാംസ് ഉണ്ടായിരുന്നു, അപ്പൊ അത്രയും എക്സാമുകളുണ്ട്, എത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് ചെയ്യുക. NDPC അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയോ എക്സാംസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും തുടക്കത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊരു 10-30 ക്വസ്റ്റ്യൻസ് ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും വെച്ച് നിങ്ങൾ ചെയ്യുക. രാവിലെ വൈകുന്നേരം എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഏതാണ്, മാക്സിമം മാർക്ക് ഒട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്, ഈ 1.5 മണിക്കൂർ സമയം കൊണ്ട് എനിക്ക് ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 10-30 ക്വസ്റ്റ്യൻസ് എന്തെന്ന് ചെയ്യുക, ഡെയിലി 2 എണ്ണം കുറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു ഏകദേശം ഒരു മാസം സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്. അതിന്റെ കൂടെ തന്നെ അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി, മാത്സിൽ എനിക്ക് ഒട്ടും മനസ്സിലാവത്തില്ല പക്ഷേ എന്റെ ജനറൽ അവയർനെസ് ഓക്കെയാണ്, അല്ലെങ്കിൽ എന്റെ ജനറൽ അവയർനെസ് മോശമാണ്, എന്റെ മാത്സ് ഓക്കെയാണ്, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾ മനസ്സിലാക്കി, എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തതില്ല. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണോ, ഇപ്പൊ മാത്സ് ആണ് വീക്ക് എങ്കിൽ ഞാൻ പിള്ളേർ പറയുന്നതാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 2 ആണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഫെഡറലി ഞാൻ പറഞ്ഞതാണ് ആ ഒരു ലെവലിൽ നിന്നും നിങ്ങൾ തുടങ്ങുക. അതായത് സ്വന്തം ബേസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതാ ഒരു സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ബേസിൽ നിന്നും ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങുക. ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് ചെയ്ത് പെതുക്കെ പെതുക്കെ ലെവൽ എന്ത് ചെയ്താൽ കൂട്ടുക. തുടക്കത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും, കാരണം ഈ ഒരു സാധനം നമ്മൾ കിട്ടിയേച്ച് പോയാൽ മതി എന്നുള്ളൊരു ലെവൽ വരും. അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പെതുക്കെ പെതുക്കെ ഒരു 1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പെതുക്കെ പെതുക്കെ നിങ്ങളൊന്ന് ട്രാക്കിലേക്ക് വരും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പെതുക്കെ പെതുക്കെ നിങ്ങളൊരു ട്രാക്കിലേക്ക് വരും. ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റഡി സർക്കിളോ മറ്റോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കാണുമല്ലോ കൂട്ടത്തിലുള്ള ആൾക്കാർ, അവരോടൊക്കെ ചേർന്ന് സ്റ്റഡി സർക്കിൾസോ കാര്യങ്ങളൊക്കെ വെച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് ചെയ്യുക. നിങ്ങൾ മാക്സിമം എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാമോ അതെല്ലാം ചെയ്ത് നോക്കി പെതുക്കെ പെതുക്കെ നിങ്ങളുടെ ലെവൽ എന്ത് ചെയ്യുക, നിങ്ങൾ തുടങ്ങിയ ലെവൽ എന്താണോ അതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് വരും. നിങ്ങളുടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പെതുക്കെ പെതുക്കെ നിങ്ങളുടെ ബേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ തുടക്കത്തിലെ കയറി അങ്ങ് ഏറ്റവും ഹയർ ലെവലിലുള്ളതൊന്നും കയറി പിടിക്കരുത്. പറയുന്നത് ഇതുവരുന്നത് ആദ്യം നിൽക്കുക, എന്നിട്ട് മാത്രം നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ ബേസ് മാത്രം നിങ്ങൾ ആദ്യമേ ആരംഭിക്കുക. ഒരു ദിവസം കുറച്ച് പോർഷനാണ് പഠിക്കുന്നതെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ഇരുന്ന് അതിന്റെ ബേസിൽ നിന്ന് തന്നെ പഠിക്കുക. അങ്ങനെ ബേസ് പഠിച്ചതിന് ശേഷം ബേസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പഠിക്കുന്ന സാധനങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ ആയിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് മാത്സിന്റെ കാര്യമാണ് എങ്കിൽ മാത്സിൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം നിങ്ങളുടെ ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആവും. ബേസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കണ്ട ഈ പരിപാടിയിലോട്ട് പോവുക, മോക്ക് ടെസ്റ്റുകൾ. എന്താണ് മോക്ക് ടെസ്റ്റ്? ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മോക്ക് ടെസ്റ്റ്. പക്ഷേ ഈ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിനും ഒരു സമയമുണ്ട്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതി, അതായത് നിങ്ങളുടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി, അതിനൊന്നും ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ സ്ട്രെങ്ത് അറിയാനുള്ള ഒരു സാധനമായിട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 10-30 മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു, അപ്പൊ നിങ്ങളുടെ വീക്ക്നസും സ്ട്രെങ്തും ഒക്കെ മനസ്സിലായി. പതുക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. പതുക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കരുത്. നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പോകുക, സമയമെടുത്ത് തന്നെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് അതിന്റെ ബേസ് നല്ല രീതിയിൽ അങ്ങ് പഠിക്കുക. മാത്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ബേസ് സ്ട്രോങ് ആയിട്ട് മാത്രം പഠിക്കുക. ചുമ്മാ കുറെ ക്വസ്റ്റ്യൻസ് കാണാപ്പാടം പഠിക്കരുത്. ബേസ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി, ബേസ് മനസ്സിലാക്കി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിക്കും. സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ട് ഒരു 10-20 ഓരോ ടോപ്പിക്കുകളുടെയും ഓരോ സബ്ജക്റ്റുകളുടെയും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമ്പർ സിസ്റ്റം നല്ല രീതിയിൽ അങ്ങ് തറവാക്കി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നല്ല രീതിയിൽ തറവാക്കി എന്ന് വിചാരിക്കുക. ഇവിടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നല്ല രീതിയിൽ തറമാക്കിയിട്ടുണ്ടെങ്കിൽ
മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നെറ്റിലൊക്കെ തപ്പി നോക്കിയാലോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കോഴ്സിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളുണ്ട്. അതായത് ചാപ്റ്റർ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളുണ്ട്, സെക്ഷൻ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾ അതിനകത്ത് ഓരോ ചാപ്റ്റർ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളിൽ നിന്നും നിങ്ങൾ തുടങ്ങുക, ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിന്നും തുടങ്ങുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാമിന്റെ കറക്റ്റ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ക്വസ്റ്റ്യൻസിനകത്ത് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ ലെവൽ അങ്ങ് ഹയർ ലെവൽ ആയതിനു ശേഷം മാത്രം പുറത്തുള്ള അട്ടാപുള്ള സാധനങ്ങളുടെയോ അല്ലെങ്കിൽ ദിശാപുള്ള സാധനങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാൻ നോക്കാവും. അതുവരെ നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ അത്രയും നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും പഠിച്ചതിന് ശേഷം മാത്രം, അതായത് തുടക്കത്തിലെ കയറി മോക്ക് ടെസ്റ്റ് ഒന്നും എടുത്തേക്കരുത്, ഓരോ ടോപ്പിക്കുകളും പഠിച്ചതിന് ശേഷം നിങ്ങൾ പെതുക്കെ ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റുകൾ, അതായത് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ തുടങ്ങുക. ഇങ്ങനെ പെതുക്കെ പെതുക്കെ മോക്ക് ടെസ്റ്റുകൾ ചാപ്റ്റർ ബേസ്ഡ് പിന്നീട് സെക്ഷൻ ആകും, പിന്നീട് ഫുൾ ടെസ്റ്റിലേക്ക് നിങ്ങൾ പോകും. അതെല്ലാം ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് പടിപടിയായിട്ട് മാത്രമേ ചെയ്യാവൂ. തുടക്കത്തിലെ ഒരിക്കലും കയറി ഫുൾ മോക്ക് ടെസ്റ്റ് ഒന്നും എടുക്കരുത്, നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോകാനല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ഹെൽപ്പ് ചെയ്യരുത്. ഈ മോക്ക് ടെസ്റ്റ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോക്ക് ടെസ്റ്റിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ക്യാപ് ബേസ്ഡ് ആയിട്ടാണെങ്കിൽ അതിനകത്തൊരു ടൈമർ കാണും. അതായത് ഓരോ ക്വസ്റ്റ്യൻസ്, ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എത്ര സമയം എന്ന് പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻ അത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോക്ക് ടെസ്റ്റോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്ലാസ് സോറി നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് എക്സാമിന്റെ സമയത്ത് നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ആകപ്പാടുള്ള 90 മിനിറ്റ് ആണ്. 90 മിനിറ്റിനുള്ളിൽ ഈ 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 120 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ എത്തും. എപ്പോഴാണ് നമ്മൾ റെഗുലർ ആയിട്ട്, അതായത് പഠിച്ചു തുടങ്ങി ഒരുവിധം ബേസ് ഒക്കെ സ്ട്രോങ് ആക്കിയതിനു ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് കയറി മോക്ക് ടെസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള ആകപ്പാട് 90 മിനിറ്റ് ആണ്, മൊത്തം ഉള്ളത് 100 ക്വസ്റ്റ്യൻസ്, 90 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 90 മിനിറ്റ് 120 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂടെ, നമുക്ക് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം കീപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് മോക്ക് ടെസ്റ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താണ് നമ്മുടെ സിലബസ് അറിയുക, രണ്ടാമത്തത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയുക. സ്ട്രെങ്ത് വീക്ക്നെസ് അറിഞ്ഞതിന് ശേഷം നമ്മൾ ബേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ബേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുക നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്, അതായത് നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്, എറർ വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കോൺസെപ്റ്റുകൾ, അതായത് എക്സാമിന് വരുന്ന എക്സാം ക്വസ്റ്റ്യന്റെ മോറലുകൾ നമുക്ക് ഏകദേശം മനസ്സിലാകും. മാത്രവുമല്ല ബേസ് നമുക്ക് കുറച്ചും കൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബേസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിനു ശേഷം മാത്രം പുറത്തുനിന്നുള്ള ഏജൻസികളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുക. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ സ്ട്രോങ് ആക്കി പോകുമ്പോൾ സ്ട്രോങ് ആയതിനു ശേഷം അവയുടെ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകളും സെക്ഷൻ വൈസ് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ എടുക്കുക. ഇത്രയുമാണ് ഞാൻ സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്ന എന്റെ മെത്തേഡ്സ് ആണ് ഞാൻ ഇത്, അല്ലെങ്കിൽ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ എന്റെ പിള്ളേർ ചെയ്യുന്ന മെത്തേഡ്സ് ഇത് തന്നെയാണ്. എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നീട് വല്ല ആരെങ്കിലും ഒക്കെ തരുന്ന, അപ്പൊ നിങ്ങൾ പല പിള്ളേർ ക്ലാസ്സിനൊക്കെ വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നതാണ്, സാറേ നമുക്ക് ഒരു ടൈം ടേബിൾ തരുന്നത് അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈം ടേബിൾ തരുന്നത്, ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നസ്സും നമുക്ക് മാത്രമേ അറിയൂ. അപ്പൊ നമ്മളാണ് നമ്മളുടെ സ്ട്രെങ്തും വീക്ക്നസ്സും മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. വേറെ ഒരുത്തന്റെയും ടൈം ടേബിളിൽ കയറി ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെവലിലേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അവൻ അവന്റെ ഒരു ലെവലിൽ വെച്ചിട്ടായിരിക്കും അവൻ കൃത്യമായ ടൈം ടേബിൾ ഒന്ന് പറയുന്നത്. ആ പ്രിപ്പറേഷനും വെച്ചുകൊണ്ട് ആ ടൈം ടേബിളും വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും ലോവർ ലെവലിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അതൊന്നും ഒരിക്കലും നേരെ പോകത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ സമയത്തുള്ളിൽ പഠിച്ചു തീർന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ടെൻഷനുകൾ വരും, പിന്നെ അത്രയും നാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഒരു 6 മാസം സമയമുണ്ടെങ്കിൽ ഈ 6 മാസത്തിനെ നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഒന്ന്, ബേസ് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര മാസം, ഒരു 3 മാസം വേണമെങ്കിൽ എന്റെ സ്ട്രെങ്ത് അനുസരിച്ച്, ചിലപ്പോൾ എനിക്ക് 2 മാസം ഉള്ളത് വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പൊ മുഹമ്മദിന് ഒരു 3 മാസമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഗീതവും ചിലപ്പോൾ 1 മാസം കൊണ്ട് മതിയാകും. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നസ്സും മനസ്സിലാക്കിയിട്ട് ബേസ് പഠിച്ചു തീരാൻ എത്ര സമയം, നമുക്ക് സിലബസ് അറിയാം എന്തൊക്കെ ടോപ്പിക്സ് വരുമെന്ന് അറിയാം,
ബേസ് പഠിച്ചു തീർക്കാൻ എത്ര സമയം വേണമെന്ന് നിങ്ങൾ ആദ്യം വേദിക്കുക. അപ്പം ആദ്യത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബേസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം, അതിനൊരു ടൈം നിങ്ങൾ എടുക്കുക. ബേസ് പഠിച്ചതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു സമയം എടുക്കുക. ഓരോ ടോപ്പിക്കുകളും റിവിഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ബേസ് പഠിച്ചതിന് ശേഷം ഈ റിവിഷൻ ചെയ്ത് വീണ്ടും ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇത്ര സമയം എടുക്കുക. അതിന്റെ കൂടെ തന്നെ പിന്നീട് ഫുൾ ടൈപ്പ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും അതിന്റെ കൂടെ വീണ്ടും റീ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ഒരു സമയം നിങ്ങൾ എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള ഈ ഒരു സമയം 6 മാസം സമയമാണെങ്കിൽ നിങ്ങളുടെ എബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ചിട്ട് നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത്, ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ നിങ്ങളായിട്ട് ഉണ്ടാക്കുക. വേറെ ഒരാളുടെയും ഔട്ട്ലൈനെ കയറി അല്ലെങ്കിൽ ഒരാളുടെയും സിലബസിന്ന് സ്റ്റഡി മെത്തേഡിനെ കയറി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം എനിക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം ആയിരിക്കത്തില്ല ഒരാൾക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇത്രയും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്, അതായത് എന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറവാണ്, അതായിരിക്കത്തില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് അതായത് ഇപ്പൊ ജോബിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് കാണും. അല്ലെങ്കിൽ ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനകത്ത് ഒരുപാട് വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, ടെക്നോ പാർക്കിൽ അടക്കം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ബിസി ഷെഡ്യൂളിനിടയിൽ അവർ കിട്ടുന്ന സമയം വെച്ചിട്ടാണ് ആ പിള്ളേർ പഠിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് തന്ന അയച്ചു തരുവാണെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റേതായിട്ടുള്ള ഐഡിയാസ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തേക്കാം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ അത്രയുമാണ് അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. മിനിമം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ അത്രയുമാണ് അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇനി ഞാൻ പറഞ്ഞു, ഇപ്പം ഓരോ കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഇനി എവിടെ നടക്കണം, എന്റെ ബേസ് ഞാൻ അവിടെ എഴുതുന്നു തുടങ്ങണം, ഏത് ബുക്കുകൾ തുടങ്ങണം. പലപ്പോഴും പിള്ളേർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാറേ ഏത് പുസ്തകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മകളെ, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. എസ് എസ് സി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. കാരണം എസ് എസ് സി ലെവലിലാണ് എക്സാംസ് വരുന്നത്. അതേപോലെ തന്നെ റെയിൽവേ എക്സാംസുകൾ വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് കിട്ടുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണത്തിന് കുറവാണ്. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ അതിനകത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു മാത്സ് കുറച്ച് പാടായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്, ആരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടോ. അപ്പം മാത്സ് നിങ്ങൾക്ക് മാത്സിൽ നിന്ന് നമുക്ക് പറഞ്ഞു, എന്റെ സബ്ജക്റ്റ് മാത്സ് ആയതുകൊണ്ടാണ് മാത്സിൽ നിന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒരു ബിഗിനറാണ്, മാത്സിൽ ഒരു ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഒന്നും കൂട്ടി കഴിഞ്ഞാൽ രണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെയുള്ള പിള്ളേരാണെങ്കിൽ ഞാനൊക്കെ മാത്സ് പഠിച്ചു തുടങ്ങിയ സബ്ജക്ട് ആണ് ഇതാണ്, എസ് എസ് സി മാത്തമാറ്റിക്സ് ബൈ കിരൺസ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സ് ഉണ്ട്. കിരൺസ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന്റെ എസ് എസ് സി മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സോൾഡ് പേപ്പേഴ്സ് ആണ്. ഏകദേശം ഒരു 10-15,000 പുറത്ത് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. 1999 മുതൽ 2024 എക്സാം ഇതാണ് വരുന്നത്. അവിടെ വരെയുള്ള ഏകദേശം ഇത് കുറച്ച് പഴയ ബുക്കിന്റെ ഒരു ഇമേജ് ആണ് ഏറ്റേക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്സ് നോക്കിയപ്പോഴത്തേക്ക് 2023 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഒരു 10-15,000 പുറത്ത് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നത് ഏത് രീതിയിൽ പഠിക്കണമെന്ന്, നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, എസ്റ്റിമേറ്റ് സേഫ്. ഇതേപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഓർഡറിലാണ് ഇതിനകത്ത് ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന തരത്തിലുള്ള രീതിയിലുള്ള ചാപ്റ്റേഴ്സിൽ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനകത്തും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് അതിനകത്ത് ഹെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്പർ എന്തായിരുന്നു ഇതിനകത്തില് നമ്പർ സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് ഡിവിസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നിച്ച്, പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നിച്ച്, അതല്ല എങ്കിൽ നമ്മൾ എൽ സി മാറ്റ് എച്ച് സി ഫോർ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നിച്ച്, ഇങ്ങനെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് പോലെ ചാപ്റ്റർ വൈസ് ആയിട്ട് ടൈപ്പ് വൈസ്. അതുകൊണ്ട് തന്നെ ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം എണ്ണം, നമുക്ക് അധികം സമയം ചെലവൊന്നും ഇല്ലാതെ ഈ ഒറ്റ ബുക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പുസ്തകം നേരെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ബേസ് മുതൽ ഒരുവിധം അഡ്വാൻസ്, മൊക്ക അഡ്വാൻസ് ലെവലിലേക്ക് ഒന്നും പോകുന്നു ഞാൻ പറയുന്നില്ല, എന്നാൽ നമ്മുടെ മോഡറേറ്റ് ലെവലിൽ വരെ നമ്മുടെ പ്രിപ്പറേഷൻസിനെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ബേസ് ഇല്ലാത്ത പിള്ളേർക്ക്
ഏറ്റവും പറ്റിയ ബുക്കാണ് എസ് എസ് സി മാത്തമാറ്റിക്സ് ബൈ കിരൺസ്. കിരൺസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഇതാണ്. ഓക്കെ, കുഴപ്പമില്ല, അത് അതിനകത്തോട്ട് വരാൻ ഗോവി. ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ വരാം, അത് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം പുസ്തകത്തിന്റെ കാര്യം കൊണ്ട് കഴിഞ്ഞു. അപ്പോ എസ് എസ് സി മാത്സിന്റെ പുസ്തകം, അതായത് നിങ്ങൾ ഒരു ബിഗിനർ ലെവലാണ്, നിങ്ങൾക്ക് സമയം എന്താ, നിങ്ങൾക്ക് മാത്സിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് നോക്കുക, നിങ്ങൾ എസ് എസ് സി മാത്തമാറ്റിക്സിന്റെ പുസ്തകം എടുക്കുക. എസ് എസ് സി മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പുസ്തകം വാങ്ങിക്കുക. വില എന്ന് പറയുന്നത് ഏകദേശം 1650 രൂപയും കണ്ടാണ് വില എന്ന് തോന്നുന്നു. ആ പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക, നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ. അതിനുശേഷം ദുരിതമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് തന്റെ ഈ ആശാന്റെ പുസ്തകം. ഇതാണ് രാകേഷ് യാദവ് എന്ന് പറയും. ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു എസ് എസ് സി അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ എസ് എസ് സി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, കിരൺസ് പോലെ തന്നെയുള്ള ഒരു ബുക്കാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിരൺസിനകത്തിലുള്ള ഒരു ഓർഡർ നമുക്ക് രാകേഷ് യാദവിന്റെ ബുക്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്താണ്, മൊത്തം ഒരു അവിയൽ പരിമിതി കിടക്കുകയും അതുകൊണ്ട് പ്രത്യേകിച്ച് തോന്നും. അതായത് തുടക്കക്കാർക്ക് ഞാൻ ഒരിക്കലും എന്തായിരുന്നു റെഫർ എന്തായിരുന്നു ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക് അല്ല ഈ ഒരു സാധനം എന്ന് പറയുന്നത്. പക്ഷെ ഒരുവിധം പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ നല്ലൊരു ബുക്കാണ് ഈ സാധനം. ഒരുപാട് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷോർട്ട് കട്ട്സിന് വേണ്ടി മാത്രമായിട്ട് സാധനമാണ് ക്ലാസ് നോട്ട്സ് ഓൺ മാത്സ്. തുടക്കക്കാർ ഒരു കാരണവശാൽ കൈകൊണ്ട് തൊട്ടുകൂടാത്ത പുസ്തകമാണ്, കാരണം ബേസ് അറിയാതെ ഇതൊന്നും തൊട്ട് നോക്കിയിട്ടൊന്നും ഞാൻ ഒരു കാര്യമൊന്നും. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ആശാന്റെ, അതായത് ഗഗൻ പ്രതാപ്, ഇതും പുള്ളിയും മറ്റൊരു അധ്യാപകനാണ്. പുള്ളിയുടെ ചാമ്പ്യൻ പബ്ലിഷേഴ്സിന്റെ എസ് എസ് സി മാത്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതും അത്യാവശ്യം നല്ല പുസ്തകമാണ്. ഒരുപാട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ആ ലെവലിലും നമുക്ക് എൻ ഡി പി സിക്ക് വേണ്ട കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഡ 247 247 എ സീരീസ് ഉണ്ട്. അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അത്തമാറ്റിക് എന്ന് പറയുന്ന ബുക്കുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനി നിങ്ങൾ റെയിൽവേ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കുന്നതെങ്കിൽ, ഞാൻ പറയുന്ന റെയിൽവേ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ദീസ് ടു ബുക്സ് ആർ ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും മികച്ച പുസ്തകമാണ് റെയിൽവേ മാത്സ് ബൈ പിനാക്കൾ എന്ന് പറയുന്ന പബ്ലിഷേഴ്സ്. പിനാക്കൾ എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന്റെ റെയിൽവേ മാത്സ് കഴിഞ്ഞ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള CBT 1, അതായത് NTPC ക്കും അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും, അതായത് NTPC മാത്രമല്ല റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ റെയിൽവേ മാത്സ് പിനാക്കളിന്റെ റെയിൽവേ മാത്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും കിട്ടും. സിമ്പിൾ ആണ്, അതേപോലെ തന്നെ അതിനകത്തുള്ള ആൻസേഴ്സ് എല്ലാം വളരെ ലൂസായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, YCTയുടെ പുസ്തകമുണ്ട്. അതിന്റെ RRB മാത്സ് എടുക്കുക. അതിനകത്തിലും ഇതുവരെയായിട്ടും മാത്സിന്, അതായത് റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എവിടെയും കിട്ടുകയും ദാണ്ട് ഈ ഒരു പുസ്തകത്തിനകത്ത് നമുക്ക് കിട്ടും. ഇപ്പൊ മാത്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളത് പറയുന്നത് നിങ്ങൾ SSC മാത്സ് വാങ്ങാൻ, കിരൺസിനെ വാങ്ങാനായിരിക്കും പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിനാക്കിളിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ റെയിൽവേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് വേണ്ടത്. ഇവരുടെ തന്നെ SSC മാത്സും ഉണ്ട്, ഇവരുടെ തന്നെ SSC മാത്സും ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ SSC മാത്സ് വാങ്ങാം, അല്ലെങ്കിൽ റെയിൽവേ മാത്സ് മാത്രമായിട്ട് വാങ്ങാം. പക്ഷെ ബിഗിനേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നല്ല ഈ പുസ്തകം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ്. ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ കിരൺസിന്റെ ബുക്കിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള പുസ്തകവും കിരൺസിന്റെ പുസ്തകമാണ്. അത്രയുമാണ് മാത്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി റീസണിങ്ങിനെ കുറിച്ച് പോകുമ്പോഴത്തേക്ക് ഒന്ന് കിരൺസിന്റെ ബുക്ക് നിങ്ങൾക്ക് എടുക്കാം. കിരൺസിന്റെ SSC റീസണിങ് ഉണ്ട്. അതല്ല എങ്കിൽ റെയിൽവേയുടെ പിനാക്കിളിന്റെ പുസ്തകമുണ്ട്. പിനാക്കിളിന്റെ റെയിൽവേ റീസണിങ് അല്ല എങ്കിൽ SSC റീസണിങ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് നോക്കാം. ഈ രണ്ട് പുസ്തകമാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകമാണ് റെയിൽവേ റീസണിംഗ് അല്ലെങ്കിൽ SSC റീസണിംഗ് പിനാക്കിൾ. അതല്ല എങ്കിൽ കിരൺസിന്റെ പുസ്തകവും എടുക്കോ, പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും പുസ്തകം എടുക്കാം. ഇനി നിങ്ങൾ സയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ റെയിൽവേക്ക് സയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്ന ഒന്നാണ്. റെയിൽവേക്ക് സയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് റെയിൽവേ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സയൻസ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ പിനാക്കിളിന്റെ തന്നെ റെയിൽവേ സയൻസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, റെയിൽവേ സയൻസ്. ഓക്കെ, റെയിൽവേ സയൻസ്, ഇത് ജനറൽ സയൻസ് ആണ്, ഇത് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ പിനാക്കിളിന്റെ തന്നെ റെയിൽവേ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ മികച്ച ഒരു പുസ്തകമാണ്. അതായത് കണക്റ്റഡ് ഫാക്ട്സ്, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഇഷ്ടം പോലെ അതിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് യൂത്ത് കോമ്പറ്റീവ് ടൈംസ് YCTയുടെ റെയിൽവേ മാത്സ്, ജനറൽ സയൻസ്, അതായത് റെയിൽവേ സയൻസ് ജനറൽ സയൻസ് നമുക്ക്. അതും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ബുക്കുമാണ് YCTയുടെ
ജനറൽ സയൻസ്, റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സഹിതം ഈ പുസ്തകത്തിനകത്ത് ഉണ്ട്. ഇനി നിങ്ങൾ ജനറൽ അവയർനെസിനകത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് പിനാക്കിളിൻ്റെതും രണ്ടാമത്തത് യൂത്ത് പബ്ലിക്കേഷൻ ടൈംസിൻ്റെയുമാണ്. ജനറൽ സ്റ്റഡീസ്, ജനറൽ സ്റ്റഡീസ് വാങ്ങുമ്പോഴത്തേക്ക് കഴിവതും നിങ്ങൾ എസ് എസ് സിയുടെ ജനറൽ സ്റ്റഡീസ് വാങ്ങാൻ നോക്കുക, കാരണം കണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തിലുണ്ട്. മാത്രവുമല്ല ഇതിനകത്തിലെല്ലാം തന്നെ കണക്റ്റഡ് ഫാക്ട്സ്, ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സ്. ഫോർ എക്സാമ്പിൾ, ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള സംസ്കാരങ്ങളെ കുറിച്ച് എവിടെയൊക്കെ എന്തൊക്കെ കണ്ടെത്തി, അല്ലെങ്കിൽ ഓരോ പ്രൊഫഷൻസും ആരൊക്കെയാണ് കണ്ടെത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള കണക്റ്റഡ് ഫാക്ട്സ്, ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾ ഉപയോഗിക്കുന്നത് പിനാക്കിളിന്റെയോ വൈസിറ്റിയുടെയോ ആണെങ്കിൽ ബാക്കി ഒരു പുസ്തകങ്ങളിലും, കിലിംസിന്റെ ആയിക്കൊള്ളട്ടെ, അഡ്ഡയുടെ ആയിക്കൊള്ളട്ടെ, ഒരു പുസ്തകങ്ങളിലും ഈ പിനാക്കിളിന്റെ പുസ്തകത്തിലോ അല്ലെങ്കിൽ വൈസിറ്റിയുടെ പുസ്തകത്തിലോ കൊടുത്തേക്കുന്നത് പോലെയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, റിലേറ്റഡ് ഫാക്ട്സ്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ വേറെ ഒരു പുസ്തകങ്ങളിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് പിനാക്കിളിന്റെ പുസ്തകമാണ്. അപ്പൊ നിങ്ങൾക്ക് പിനാക്കിളിന്റെ പുസ്തകം നിങ്ങൾക്ക് എടുക്കാം ജനറൽ സ്റ്റഡീസ് പഠിക്കുന്നതിന്. ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ്, അല്ലെ പൈസ ഒന്നും കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് ഗൗരവ് ഗാർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്നത് പുള്ളിയുടെ ഇത് വെച്ചിട്ടാണ്. ഗൗരവ് ഗാർഗ്, അതായത് സ്റ്റഡി ഐ ക്യു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു പബ്ലിഷേഴ്സ് ഉണ്ട്, അവരുടെ സ്ഥാപകനാണ് പുള്ളിക്കാരൻ ഗൗരവ് ഗാർഗ്, ഡോക്ടർ ഗൗരവ് ഗാർഗ്. ഡോക്ടർ ഗൗരവ് ഗാർഗിന്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് ജസ്റ്റ് ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡോക്ടർ ഗൗരവ് ഗാർഗ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ഗൗരവ് ഗാർഗ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒഫീഷ്യൽ പേജിലോട്ട് നിങ്ങൾ പോകും. അവിടെ നിങ്ങൾ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് അതിനകത്ത് കിട്ടും. ഫയൽ സൈസ് കുറച്ച് കൂടുതലാണേ ഉള്ളൂ, പക്ഷെ കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൗരവ് ഗാർഗ് കേൾക്കാം, ഇനി അതല്ല സെക്ഷൻ വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് വേണ്ടതെങ്കിൽ എസ് എസ് സി അഡ്ഡ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ബാങ്കേഴ്സ് അഡ്ഡയുണ്ട്, എടുക്കരുത്, ഒരു ഉപയോഗവും ഇല്ല. അതായത് നിങ്ങളുടെ എക്സാമിന് യാതൊരു ഉപയോഗവുമില്ല. എസ് എസ് സി അഡ്ഡയുടെ കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടും, കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് നെറ്റിൽ കിട്ടുന്ന സാധനമാണ്, പി ഡി എഫ് ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൗരവ് ഗാർഗിന്റെ കറണ്ട് അഫയേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ എസ് എസ് സി അഡ്ഡയുടെ കറണ്ട് അഫയേഴ്സ് എടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കണം എന്ന് നമുക്ക് ഉള്ളത്. ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം തന്നെ, ഐ മീൻ മാത്സിന് സെപ്പറേറ്റ് ആയിട്ട് പുസ്തകം വാങ്ങണം, റീസണിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് പുസ്തകം വാങ്ങണം, സയൻസിനും സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് വാങ്ങുക, ജനറൽ അവയർനെസ്സിനും സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് വാങ്ങുക. എല്ലാം കൂടെയുള്ള ഒന്നിച്ചുള്ള പുസ്തകങ്ങൾ പല പബ്ലിഷേഴ്സും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അതിനകത്തിലേക്ക് പോകരുത്, കാരണം വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് യാതൊരു തരത്തിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയില്ല. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഫോക്കസ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് പ്രോപ്പർ ആയിട്ട് പോകത്തുള്ളൂ, മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചേക്കുന്ന ചോദ്യം ഒന്ന് ഗോപിരാജ് ചോദിച്ചേക്കുന്നതാണ്, വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, അപ്പോ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, ഗീതവും പറഞ്ഞിട്ടുണ്ട് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന്. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങളുടെ വർക്കിംഗ് നേച്ചർ എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ, നിങ്ങൾക്ക് അത്യാവശ്യം സമയം നിങ്ങൾക്ക് കിട്ടും, കുറഞ്ഞത് ഏകദേശം ഒരു 5-6 മാസമെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടും. ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക, മാത്സ് ചെയ്യാനും റീസണിംഗ് ചെയ്യാനും എല്ലാം ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് പ്ലേസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സോ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ വർക്കിംഗ് സ്ഥലത്ത് അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കുറഞ്ഞത് ഡെയിലി, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, എപ്പോഴെങ്കിലും നിങ്ങൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക. കാരണം വർക്കിംഗ് ആണ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. കാരണം നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന സമയം വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ കിട്ടുന്ന സമയം, അതായത് നമ്മളൊരു ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും, കുറഞ്ഞതാണേ പറയുന്നത്, കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്, നിങ്ങളൊരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മുന്നിൽ 6 മാസം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ ഈ 2 മാസം 2 മണിക്കൂർ ദിവസം 2 മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ്, നമ്മുടെ തന്നെ കോഴ്സ് ഉണ്ട്, കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിനകത്ത് നിന്ന് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും, റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടിട്ട് ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ഈ പുസ്തകങ്ങളും നിങ്ങൾ വാങ്ങുക, ക്ലാസ് പ്ലസ് ദിസ് ബുക്ക്. ഇത് മാത്രമാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യം മുതൽ നോക്കാനുള്ള ചിലപ്പോൾ സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു റിസ്കി ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും, റിസ്കി ആയിട്ടുള്ളതായിരിക്കും. എനിക്ക് നിങ്ങളുടെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ജനറൽ ആയിട്ടുള്ളതാണോ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സിന് ജോയിൻ ചെയ്യുക ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഫിസിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ക്ലാസ്സുകൾ കഴിവതും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ
കാരണം നിങ്ങൾക്ക് സമയം വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ 7 മണി അല്ലെങ്കിൽ 8 മണിക്കൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അതായത് നിങ്ങളുടെ വർക്കിംഗ് സമയം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ വരുന്നത്. കഴിവതും നിങ്ങൾ ആ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അന്ന് തന്നെ മിക്കവാറും, അല്ലെങ്കിൽ ഒരു ദിവസം ആകുമ്പോഴത്തേക്കായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ റെക്കോർഡ് ക്ലാസ്സുകൾ വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ട് റെക്കോർഡ് ക്ലാസ്സുകളിൽ ഞാനാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റേ സർവീസ് പഠിപ്പിക്കുന്ന സാറാണെങ്കിൽ സാർ, അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിൽ സാറന്മാരാണെങ്കിൽ അവർ ഏതൊക്കെ പോർഷൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോവുക. അപ്പം ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അപ്പം ആദ്യമേ തന്നെ എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു മനോഭാവമാണ് എങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല. കാരണം എല്ലാവരുടെയും സമയത്തുള്ളത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ആ ഒരു ടൈം തന്നെയാണ്. ക്ലാസിന്റെ നോട്ട്സ് എല്ലാം PDF ആയിട്ട് കിട്ടും, ക്ലാസിന്റെ നോട്ട്സുകളെല്ലാം PDF ആയിട്ട് കിട്ടും. അതായത് ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കുകളെല്ലാം നമുക്ക് PDF ആയിട്ട് കിട്ടും. അതായതുകൊണ്ട് പേടിക്കേണ്ട, ക്ലാസ് നോട്ടുകളെല്ലാം PDF ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. മാത്സ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങളെല്ലാം PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയം നിങ്ങൾ എത്ര നിങ്ങൾക്ക് പറ്റുന്ന സമയം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ഡെഡിക്കേറ്റഡ് ആയിട്ട്, കാരണം വെച്ചാൽ വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ സിവിൽ സർവീസ് എക്സാം പോലും വർക്ക് ചെയ്തുകൊണ്ട് പാസ്സാവുന്ന ആൾക്കാരുണ്ട്. അതേ കടലിൽ അവർ കൂടി എക്സാംസ് ആണ്. അപ്പൊ നമുക്ക് മുമ്പിൽ ഒരു സമയമുണ്ട്, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ കുറഞ്ഞത് 6 മാസത്തെ ഒരു ടൈം ഗ്യാപ്പ് കുറഞ്ഞത് നമ്മുടെ കൈ മുമ്പിൽ ഉണ്ട്, 5 അല്ലെങ്കിൽ 6 മാസം ഉണ്ട്. ഈ സമയം കൊണ്ട് പഠിച്ചു തരാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അത് നമുക്ക് എഫക്റ്റീവ് ആകുമോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു ചിന്ത അങ്ങോട്ട് വിടുക, നമുക്ക് പറ്റും എന്നുള്ള ഒരു ധാരണയിൽ പോകുക. കാരണം ഇപ്പോഴേ നെഗറ്റീവ് അടിച്ച് തുടങ്ങുകയാണെങ്കിൽ എക്സാം ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലെവലിൽ തന്നെ പോകേണ്ടി വരും. അപ്പൊ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു ഗവൺമെന്റ് എക്സാംസ് തരുന്ന ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം ലെയിം എക്സ്ക്യൂസസ് നമ്മൾ മാറ്റി വെക്കുക. കാരണം നമുക്കെല്ലാം ഒരുപാട് സമയത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ രാവിലെ 6:30 ക്ലാസ്സിന് കയറുന്നതാണ്. രാവിലെ 6:30 ക്ലാസ് കയറി കഴിഞ്ഞാൽ എത്രയാകുമ്പോഴത്തേക്ക് 1-ാമത്തെ ഒരു ക്ലാസ് കഴിയും. പിന്നെ ഇടയ്ക്ക് വന്ന് വീട്ടിൽ വന്നത് ഫുഡ് കഴിക്കും, ചിലപ്പം അതിനുള്ളിൽ സമയം കിട്ടത്തില്ല, പിന്നെ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ക്ലാസ്സിൽ സിലബസ് മൊത്തം കവർ ചെയ്യണം. ക്ലാസ്സിൽ സിലബസ് മൊത്തം കവർ ചെയ്യും, ഒരു പോർഷൻ പോലും വിടത്തില്ല. ഓരോ ടോപ്പിക്കുകളും എന്നും ലൈവ് ക്ലാസ്സുകളുടെ സാധാരണ സമയം വരുന്നതെന്ന് പറഞ്ഞാൽ 8-9 ആയിരിക്കും. ചില ക്ലാസ് ചില സാറന്മാരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ 7-8 ആയിരിക്കും. നമുക്കത് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. എന്തായാലും 6 മണിക്ക് ശേഷം ആയിരിക്കും, 7 മണിക്ക് ശേഷം ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. 7 മണി മുതൽ അങ്ങോട്ടേക്ക് ആയിരിക്കും നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. അതിനകത്ത് നിന്നും യാതൊരു ഇതും വേണ്ട, ക്ലാസ്സുകളൊക്കെ 7 മണിക്ക് ശേഷമായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് തരും. ഡെയിലി ഒരു ക്ലാസ് മാത്രമേ കാണത്തുള്ളൂ. അതിന് കഴിഞ്ഞ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ആപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇപ്പൊ എന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് എത്രയും കിടന്ന് റഷിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് എന്റെ നാട്ടിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ ക്ലാസ്സുകളുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം എനിക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇടയിലുള്ള സമയത്തിലാണ് ഞാൻ പഠിക്കുന്നത്, കിടന്ന് ഓട്ടവും പിന്നെ അതേപോലെ തന്നെ എന്റെ എക്സസൈസുമായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ ഡെയിലി 2-3 മണിക്കൂറുകൾ കളയുന്നുണ്ട്. അപ്പം കളയുന്നല്ല, അതെനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം സമയം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമയം പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന സമയം മാത്രമാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കിട്ടുന്ന സമയത്തിൽ നമുക്ക് എന്തായാലും വൈകുന്നേരം സ്കെയിൽ അനുസരിച്ച് കൊടുത്താൽ മതിയോ അത് പറയാം. അത് ഞാൻ പറയാം, പ്രിഫറൻസ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മളെ കൂടെ പറ്റത്തില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ ഒരു സാധനം പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാൽ നമുക്കൊന്നും പറ്റത്തില്ല. പക്ഷെ എനിക്ക് നേടണം എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. റെയിൽവേയിൽ കയറുക എന്ന് പറയുന്നത് കിട്ടുന്ന അലവൻസുകളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ലതാണ്. വർക്ക് പ്രഷർ ഇത്തിരി കൂടുതലാണ് എങ്കിലും റെയിൽവേ തരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, അത് നല്ല ഒരു ഇതാണ്. ഓക്കെ, പിന്നീട് അവര് സെൻട്രൽ ഗവൺമെന്റ് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ശമ്പളത്തിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല. മാത്രവുമല്ല കൃത്യമായിട്ട് പേ സ്കെയിൽ കമ്മീഷനുകൾ കൃത്യമായിട്ട് നമ്മുടെ സ്കെയിലുകൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ കയറി കഴിയുവാണ് എങ്കിൽ റിട്ടയർ ആക്കി ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു നീക്കിയിരിപ്പ് നമുക്ക് കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ് അമൃത ചോദിച്ചേക്കുന്നത്, എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ്? പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നമുക്ക് സെലക്ഷൻ നടക്കുന്നത്. ഈ CN 05/06 എന്ന് പറയുന്നത് അതാദ്യം തന്നെ മനസ്സിലാക്കാം, ഗ്രാജുവേറ്റിന് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷനോ അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി മറ്റൊരു നോട്ടിഫിക്കേഷൻ അങ്ങനെ ആയിരിക്കും മിക്കവാറും വരുന്നത്. കാരണം വെച്ചാൽ ഫുൾ നോട്ടീസ് വരാത്തത് കൊണ്ടാണ് അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. രണ്ടും കൂടെ കംപ്ലൈന്റ് അടിച്ച് ഒറ്റ നോട്ടീസ് ആയിട്ടാണോ വരുന്നത് എന്നറിയില്ല, ചിലപ്പോൾ 2 നോട്ടീസായിട്ടായിരിക്കും വരുന്നത്. കാരണം CN 05/2024 ഉം 06/2024 ഉം ആണ് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും 2 ഇതായിട്ടായിരിക്കും വരാൻ സാധ്യതയുള്ളത്.
ഗ്രാജുവേറ്റ് പോസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ, അങ്ങനെ വരാനായിരിക്കും സാധ്യതയുള്ളത്. അപ്പൊ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനെയാണ്, കാരണം നമുക്ക് ഇഷ്ടമുള്ള പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാം. അപ്പൊ ഓരോ പോസ്റ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ളതൊന്നുണ്ട്. അങ്ങനെയല്ല ഒറ്റ, അതായത് ഒരു നോട്ടിഫിക്കേഷന് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഗ്രാജുവേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒറ്റ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അതിനെല്ലാം കൂടെ ഇത്രയും പോസ്റ്റുകൾക്ക് 500 മൊത്തത്തിൽ. മറ്റേത് ഓരോ 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 നോട്ടിഫിക്കേഷൻ ആണ് ഓരോ ഇത്. പോസ്റ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും കൂടെ ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു നോട്ടീസിന് ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ്. അപ്പൊ CL 05 ആണെങ്കിൽ അതിന് ഒറ്റ ആപ്ലിക്കേഷൻ, അതിനകത്ത് വരുന്ന എല്ലാം അതിനും കൂടെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, ഒറ്റ ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കെയിൽ അനുസരിച്ചല്ല നമുക്ക് ഇഷ്ടമുള്ള, അതായത് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള തലവേദനകളുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററിന്റെ തലവേദന ആയിരിക്കത്തില്ല, ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് ആ തലവേദന ആയിരിക്കത്തില്ല, മറ്റേതെങ്കിലും ക്ലറിക്കൽ പോസ്റ്റിന്. ബട്ട് ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് തലവേദന കൂടുതൽ വേണോ കുറവ് വേണോ, ശമ്പളം കൂടുതൽ വേണോ കുറവ് വേണോ, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ കൊടുത്തിരുന്നത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരപ്പോഴത്തേക്കാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് ജസ്റ്റ് അതിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് അതിന്റെ പുറത്ത് വന്ന ഷോർട്ട് നോട്ടീസിനകത്ത് ഉണ്ടായത്. അപ്പൊ നമുക്ക് ഓരോന്ന്, നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തലവേദനയുള്ള പരിപാടിയാണ്. അത്രയും ഒരു തലവേദന കാണത്തില്ല ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതായത് നമ്മുടെ സ്കോഡുകാരുണ്ടല്ലോ ട്രെയിനിലെ സ്കോഡുകാരും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കുന്നതാണ്. ഒരുവണ ബുക്ക് ചെയ്തതിനു ശേഷം പിന്നീട് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിട്ടില്ല, അത് അറിയാതെ ബുക്ക് ചെയ്തതാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പൊക്കി നല്ലൊരു എമൗണ്ട് ഫൈൻ അടച്ചതുമാണ്. അപ്പം ആ ആൾക്കാർ, ആ അണ്ണന്മാർ, അതാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇല്ലല്ല, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല, ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അത്രയുമാണ് അതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, വേക്കൻസി കുറച്ച് കുറവാണ് എങ്കിലും ചിലപ്പോൾ അത് വീണ്ടും ഇൻക്രീസ് ചെയ്തേക്കാം, കാരണം ടെക്നീഷ്യന്റെ വേക്കൻസി കൂട്ടി, ALP വേക്കൻസി കൂട്ടി. അപ്പോ അതിനകത്ത് ഇന്ന് വേക്കൻസികൾ എന്ത് ചെയ്യാം, മുകളിലോട്ട് നമുക്ക് കയറി പോവാതിരിക്കാം, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം, ഇത് ഡിപ്പെൻസ് ആണ്. എന്നാലും പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു സമയം നമുക്ക് ഇനി ഫ്രണ്ടിൽ കിടപ്പുണ്ട്. പോസ്റ്റുകൾ നമുക്ക് പ്രിപ്പറേഷൻസ് ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുക, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി അങ്ങോട്ടേക്കൊന്നും ഡെയിലി ഒന്നും പോകേണ്ട കാര്യമില്ല. PA2 Tier 2 എക്സാമിൽ എങ്ങനെയാണ് ഓരോ പോസ്റ്റും സെലക്ട് ചെയ്യുക? ഇല്ല, നമ്മൾ ഒറ്റ ആപ്ലിക്കേഷനകത്ത് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് അതിനകത്ത് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണും, ഏത് പ്രിഫറൻസ് ആദ്യം വേണോ എന്ന് കൊടുക്കാൻ കാണും. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ലെവലിലും, Level 3 എക്സാമുകൾക്കെല്ലാം കൂടെ ഒരു കട്ട് ഓഫ് ആയിരിക്കും, Level 2 എക്സാമിന് എല്ലാം കൂടെ ഒരു കട്ട് ഓഫ് ആയിരിക്കും, മറ്റേ ബാക്കി ഇതിനകത്ത് Level 6 വേറൊരു കട്ട് ഓഫ് ആയിരിക്കും, Level 5 വേറൊരു കട്ട് ഓഫ് ആയിരിക്കും. അത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു വെബിനാർ കാണുമോ, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിന്റെ കാര്യങ്ങൾ പറയും. അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇതായിട്ടുള്ള ഒരു ഇത് വരും, നമ്മുടെ ഒരു ആഡ് വരും. വെബിനാർ കാണാം. ഇനി അങ്ങോട്ടേക്ക് പല ഇനി നോട്ടിഫിക്കേഷൻസ്, ഗ്രൂപ്പിയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനുണ്ട്. നമുക്ക് വെബിനാറുകൾക്കൊന്നും യാതൊരു ഇത് കാണത്തില്ല, വെബിനാറുകളൊക്കെ ഇഷ്ടമുള്ള നമ്മൾ കണ്ടക്ട് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതിന്റെ കാര്യം, അത് ഒന്ന് നമ്മുടെ ഓഫീസിൽ ഒന്ന് അന്വേഷിക്കുക. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എനിക്ക് ഇപ്പം പറയാനായിട്ടില്ല. നിങ്ങളൊന്ന് ഓഫീസിൽ വന്നാൽ, നമ്മുടെ വിളിച്ച നമ്പറല്ലേ, നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറല്ലേ, ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അത് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. കാരണം അക്കാഡമിക് സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മൊത്തം കോഴ്സ് സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ആ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങളെ വിളിച്ചോളൂ, ഇന്നലെങ്കിൽ നാളെ നിങ്ങളെ അവർ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ വിളിച്ചോളൂ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മളെ രജിസ്റ്റർ ചെയ്ത നമ്പർ ഉണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ, ക്ലാസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് ഡീറ്റെയിൽ ആയിട്ട് തരും. നിങ്ങളുടെ മെന്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. മെന്ററാണ് അതിന്റെ ക്ലാസ് സ്ട്രക്ചർ ചെയ്യുന്നതും ക്ലാസ്സിന് ഓരോ ക്ലാസ് സാറന്മാരെ അലോക്കേറ്റ് ചെയ്യുന്നതെല്ലാം മെന്റേഴ്സ് ആണ്. മെന്റേഴ്സ് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ പ്രിപ്പറേഷൻസ് ഇന്ന് തന്നെ തുടങ്ങുക, നമുക്ക് അമാന്തം കാണിക്കേണ്ട കാര്യമില്ല. പ്രിപ്പറേഷൻസ് മാക്സിമം ഇന്ന് തന്നെ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം വാട്സാപ്പിൽ ലിങ്ക് ഇട്ട നമ്പർ, സെയിം നമ്പറിനകത്ത് മെസ്സേജ് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഡീറ്റെയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ നമ്പറിനകത്തോട്ട് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നിങ്ങളെ പിന്നെ അവരെ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങളെ ഫോൺ ചെയ്ത് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവര് അത് ചെയ്ത് തരും. ഓക്കെ, നാളെ തന്നെ നിങ്ങളെ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് വിളിക്കും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ക്ലാസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇൻഡിവിജ്വൽ മെന്റേഴ്സ് അല്ല, ഒരു കോഴ്സിന് ഒരു മെന്ററാണ്, കോഴ്സിന് മെന്ററാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ കാര്യങ്ങൾ, അതായത് അധ്യാപകർ, അതായത് ഫാക്കൽറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മെന്റർ വഴി അങ്ങ് കോൺടാക്ട് ചെയ്താൽ മതി. മെന്റർ നിങ്ങളെ ഫ്രണ്ട്സും അധ്യാപകരോട് നിങ്ങളെ കണക്ട് ചെയ്ത് തരും. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ ക്ലിയർ ചെയ്ത് തരും. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ചെറിയൊരു ഡിലേ ചിലപ്പം വന്നിരിക്കും, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടണമെന്നില്ല, ചെറിയൊരു ഡിലേ വന്നിരിക്കും. കാരണം അധ്യാപകർ അത് നോക്കണം, അവരുടെ സമയത്തിനനുസരിച്ചായിരിക്കും അവർ ഇത് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും.
കുറച്ചൊന്ന് ഡിലേ വന്നത്, ഡിലേ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ആഴ്ച എന്നുള്ള ഡിലേ നല്ല പറഞ്ഞത്, കുറച്ച് മണിക്കൂറുകളുടെ ഡിലേ ചിലപ്പം വരും. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ 10 മണിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ 15-3 മണിക്കായിരിക്കും ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അതിനകത്തൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മെന്റേഴ്സ് വഴി അധ്യാപകർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്സാമുകളെ കുറിച്ചൊക്കെയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് ഫ്ലോസ് ഉണ്ട് പ്രിപ്പറേഷൻസിനിടയിൽ, എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് ഫ്ലോസ്, പിന്നെ ഞാൻ സ്ട്രാറ്റജി മാറ്റിയപ്പോൾ എനിക്കത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓൺലൈനിൽ മാത്രമേ വാങ്ങാൻ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ കടകളിലൊന്നും ഈ സാധനങ്ങൾ കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ്. കാരണം ഞാൻ അവിടെ കൊല്ലത്തും പ്രധാനപ്പെട്ടതല്ല, നാളെ കൊല്ലമാണ്. കൊല്ലത്തൊക്കെയുള്ള മിക്ക ബുക്ക് സ്റ്റോളുകളിൽ ഞാൻ കയറി തൊക്കിയിട്ടുണ്ട്, അവിടെ അങ്ങും ഈ ബുക്കൊന്നും അവിടെ അങ്ങും ഇല്ലായിരുന്നു. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വാങ്ങുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് വാങ്ങാം. ഫ്ലിപ്കാർട്ടിൽ കിട്ടും, ആമസോണിൽ കിട്ടും, അല്ലെങ്കിൽ അവരുടെ സൈറ്റ് ഉണ്ട്, അതിനകത്ത് കിട്ടും, എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. നമുക്ക് ഇന്ന ബുക്ക് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കില്ല, നമുക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഞാൻ എപ്പോഴും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന, അതായത് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. നമുക്ക് ആ ഒരു സ്ഥാപനങ്ങളോടൊന്നും യാതൊരു കയ്യപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവന്മാർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ പുസ്തകങ്ങളാണ്. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞതല്ല, ഇത് എന്റെ കുറച്ച് അനുഭവങ്ങൾ, ഞാൻ പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ള പിള്ളേരുടെ കുറച്ച് അനുഭവങ്ങൾ, എന്റെ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എന്റെ ഫ്രണ്ട്സിന്റെ ഇത്. ഈ വെബിനാറിന്റെ റെക്കോർഡ്, ഈ വെബിനാർ നമ്മുടെ ഇതിനകത്തില് പിന്നെ നമ്മുടെ ലൈവായിട്ട് നമ്മുടെ വാട്സപ്പ് യൂട്യൂബ് ചാനലിൽ പോകുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ലൈവ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അവിടെ റെക്കോർഡുമായിട്ട് കിടപ്പുണ്ടാവും. ഈ വെബിനാറിന്റെ റെക്കോർഡാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്, ലൈവ് സെഷനകത്ത് കിടപ്പുണ്ട്. അത് നോക്കിയിരുന്നാൽ മതി. അത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്നും നോക്കിയാൽ മതി. അത് നമ്മൾ ഡിലീറ്റ് ചെയ്തില്ല. അത് ഈ ഇത് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് അവിടെ കാണാം. ഓൾറെഡി ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് നിങ്ങൾക്ക് അവനകത്ത് കാണാൻ വേണ്ടിയിട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പുസ്തകങ്ങളെ കുറിച്ചോ, ഇനി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് വാങ്ങുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പം ഈ ഒരു വർഷം 2024-25 റെയിൽവേയിൽ ഒരു ജോലി കിട്ടും എന്നുള്ള ബുക്സിന്റെ ഡീറ്റെയിൽസ് ഇതാണ്. നമുക്ക് ഒരു റെയിൽവേയിൽ ഒരു ജോലി വേണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഓക്കെ, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുക. നമ്മൾ എന്താണ് അരിഹന്തിന്റെ ബുക്ക് വാങ്ങാതിരിക്കുന്നതാണ് ബെറ്റർ. ഒരു കാരണവശാൽ അരിഹന്തിന്റെ ബുക്ക് വാങ്ങരുത്. RRB NDPC അരിഹന്തിന്റെ ബുക്ക് ഒന്നാ നിങ്ങൾ വാങ്ങരുത്. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം. അത് വെച്ച് റെഫർ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അരിഹന്ത് എന്ന് പറയുന്നത് നിങ്ങൾ NDA പോലുള്ള എക്സാംസിലൊക്കെ ആണെങ്കിൽ ഓക്കെ, അരിഹന്ത് ഇസ് എ ഗുഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ CDS പോലുള്ള എക്സാംസിലൊക്കെ ആണെങ്കിൽ അരിഹന്ത് ഇസ് എ ഗുഡ് ഓപ്ഷൻ, അത് അങ്ങനെ പറയുന്നുള്ളൂ. ബട്ട് ഫോർ റെയിൽവേ എക്സാംസ് ആൻഡ് SSC എക്സാമിനേഷൻ, അരിഹന്ത് ഇസ് എ വേസ്റ്റ് ഓപ്ഷൻ, ദ വേർസ്റ്റ് ഓപ്ഷൻ ഫുൾ. അരിഹന്ത് ഒരു കാരണവശാലും എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം SSC ഒക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് അരിഹന്തിന്റെ ഒരു ബുക്ക് വാങ്ങിച്ചു. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കാരണം വെച്ചാൽ അതിനകത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കുറച്ചും കൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പുസ്തകങ്ങളെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് അവന്റെ പാളയത്തോ, മീൻ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ പബ്ലിക് ലൈബ്രറി, അതിന്റെ അടുത്തോ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് അടുത്ത് പോവുകയാണെങ്കിൽ ഇതിന്റെ ഒക്കെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ, അതായത് പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഈ ബുക്ക്സ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് മിക്കവാറും വിലക്കോസൊക്കെ കിട്ടുന്നുണ്ട്, ആ സമയത്ത് വാങ്ങിച്ചിരുന്നാൽ മതി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അരിഹന്ത് ഒരു കാരണം വാങ്ങല്ലേ, അരിഹന്ത് വാങ്ങരുത്, ദിശാട ബുക്ക് പബ്ലിഷേഴ്സ് ദിശാട ബുക്ക് വാങ്ങരുത്. കാരണം അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേർസ്റ്റ് സെലക്ഷൻ ആണ് ആ പുസ്തകങ്ങൾ. അരിഹന്ത് വാങ്ങട്ട, ബാക്കി ഇതേയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ നോക്കുക, സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ നോക്കുക. അല്ല എങ്കിൽ പറഞ്ഞു തരുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു തരുന്നത് തെറ്റാണ്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ലോ. എന്നാലും ഈ സാധനങ്ങളുടെ എല്ലാം പൈറേറ്റഡ് കോപ്പീസ് വീട്ടിൽ കിടപ്പുണ്ട്. ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ ഇറ്റ്, അത് അതിന്ന് തപ്പിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് പല ക്വസ്റ്റ്യൻ പല ബുക്സുകളും ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയതാണ്. പക്ഷേ അത് പൈറസി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം ഞാൻ പബ്ലിക് ആയിട്ട് ഇരിക്കുന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അറിയാൻ പറയുന്നില്ല. പക്ഷേ യു ലുക്ക് അറ്റ് ഇന്റർനെറ്റ് ടെലിഗ്രാമിലോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ എല്ലാം, ഈ പറഞ്ഞ പുസ്തകങ്ങളുടെ എല്ലാം സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് കിട്ടും. അതും അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പൈസ ഒരു പ്രശ്നമാണ് എങ്കിൽ പക്ഷേ എന്റെ രണ്ട് സാധനങ്ങൾ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം, കാരണം വെച്ചാൽ കിരൺസന്റെ ബുക്ക് മാത്രമേ എന്റെ കയ്യിലോ ഇത് എന്താണ് കിരൺസന്റെ രാഗേഷ് അത് ബുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വിനാക്കലിന്റെ റെയിൽവേ സയൻസ് ഒക്കെ ഉള്ളൂ എന്റെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള
ഹൈറേറ്റഡ് കോപ്പീസ് തന്നെയാണ്. പല ഫാക്ടേഴ്സ് സോഴ്സ് നമുക്ക് കിട്ടും, പക്ഷെ അതൊന്നും ഷെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ അത് പണി കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് അത് ഷെയർ ചെയ്യുന്ന പരിപാടിയില്ല. അത് പറഞ്ഞു തപ്പി എടുക്കാം, നെറ്റിൽ അവൈലബിൾ ആണ് ആ സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇനി ഡൗട്ടോ കാര്യങ്ങളോ പോലെ ഒക്കെ ഉണ്ടോ? ഓക്കെ, ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം തീർത്തു തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ഓഫീസിൽ നമ്മളെ വിളിച്ച നമ്പറിനകത്ത് കമന്റ് ബോക്സിനകത്ത് നമ്പേഴ്സ് കിടപ്പുണ്ട്, അതിനകത്ത് ഒന്ന് നോക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്തൊന്നും നിങ്ങൾക്ക് ചോദിച്ച് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. എന്റെ പേര് വിഷ്ണു എന്നാണ്, ഞാനാണ് നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്ക് എടുക്കുന്നത്, ഞാനാണ്. ഓക്കെ, കഴിഞ്ഞ ഒന്ന് ഒരു കൊല്ലം ഏകദേശം ഒരു കൊല്ലം ഒന്നേക്കാൾ കൊല്ലമായിട്ട് ഞാൻ ഡീപ് ലേണിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സുകളിൽ എന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ടിപ്സ് ആൻഡ് ടെക്സ് ഒക്കെ, അതായത് നമുക്ക് ഇവിടെ പറയുന്നത് കൂടാതെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻസിആർടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, വെയിറ്റേജ്, വെയിറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ടോപ്പിക്കിനും ഓരോ വെയിറ്റേജ് ആണ്. പിന്നെ റെയിൽവേ എക്സാംസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന എത്ര വെയിറ്റേജ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എല്ലാ ടോപ്പിക്കുകളിലും നമുക്ക് ചോദ്യങ്ങൾ വരും. എൻസിആർടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം എൻസിആർടി ബേസ്ഡ് തന്നെയാണ്. നമുക്ക് ജനറൽ അവയർനെസ് ആണെങ്കിലും എല്ലാം നമുക്ക് വരുന്നത് എൻസിആർടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതെല്ലാം എൻസിആർടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് എല്ലാം ചോദിക്കുന്നത്. പക്ഷേ എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമെന്ന് നമുക്ക് പറയാനില്ല. മാത്സ് ഒക്കെ എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു അല്ല ചെയ്യുന്നത്. അതേ മോഡലുകൾ അവർ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ അത് ഇല്ലാത്തതും എൻസിആർടി ആണെങ്കിലും ബേസ് എൻസിആർടി ആണെങ്കിലും മാത്സ് ഒക്കെ എൻസിആർടി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാത്സ് ഒക്കെ പിന്നെ ഈ ഇതൊക്കെ എന്താണ് ജോമെട്രിയും അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോമെട്രി മെൻസുറേഷൻ അതേപോലുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ ഡിറ്റോ എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കോൺസെപ്റ്റുകൾ അതേപോലെയാണ് ചോദിച്ചത്. അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി അത്രയും ഈ എൻസിആർടി ബേസ്ഡ് ആയിട്ടാണ്. എൻസിആർടി ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് പഠിച്ചെന്ന് പറഞ്ഞിട്ട് അത് പറയാൻ മറന്നുപോയി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻസിആർടി ബുക്ക് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ പഠിക്കരുത്. ഇപ്പോഴത്തെ അതായത് എല്ലാ എക്സാമുകളുടെയും ബേസ് എന്ന് പറയുന്നത് എൻസിആർടി ആണെന്ന് പറയും, പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വെച്ചിട്ട് അതായത് 2024 ഇറങ്ങിയിട്ടുള്ള റാഷണലൈസ്ഡ് എഡിഷൻ ഉണ്ട്, അതായത് 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP വന്നതിന് ശേഷം ഇവര് ഒരുപാട് ടോപ്പിക്കുകൾ ഈ എൻസിആർടി ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണം വെച്ചാൽ അതൊന്നും കയറി നോക്കിക്കല്ല പുതിയത്. കാരണം വെച്ചാൽ കണ്ടന്റുകൾ ഒന്നുമില്ല, കുറെ ആവശ്യമുള്ള കണ്ടന്റ് എല്ലാം എടുത്ത് കാണിയിട്ടുണ്ട്. അതുകൊണ്ട് കൊറോണയ്ക്ക് മുമ്പുള്ള എൻസിആർടി ടെക്സ്റ്റ് നിങ്ങൾക്ക് ചെറുതെങ്കിൽ ഒപ്പിക്കാൻ പറ്റി, ഹാർഡ് കോപ്പി കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ എൻസിആർടിയുടെ സൈറ്റിൽ കിട്ടത്തില്ല, അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കീവേർഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇയർ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2020 മുമ്പുള്ള എൻസിആർടിയുടെ ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി കിട്ടും. ആ പുസ്തകങ്ങൾ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആവും. മൊത്തത്തിലാവുമെന്ന് ഞാൻ പറയുന്നില്ല, ബേസ് സ്ട്രോങ് ആവും. എൻസിആർടി സയൻസും അതേപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആവും. ജനറൽ അവയർനെസ്സിനായിട്ടുള്ള കാര്യമാണേ പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ പുറത്തുനിന്നുള്ള എൻസിആർടി, അതായത് മാത്സിനൊക്കെ ആണെങ്കിൽ എൻസിആർടിയെക്കാട്ടിലും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പുസ്തകങ്ങളൊക്കെ തന്നെയാണ് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ. അത് എൻസിആർടി നോക്കണമെന്ന് ഞാൻ പറയത്തില്ലിരിക്കാം. കാരണം എൻസിആർടിയിലൊക്കെ ഒരുപാട് ലോങ് സ്റ്റെപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്, അത് നമുക്ക് ആവശ്യമില്ല, വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പൊ മാത്സിന് നിങ്ങൾ എൻസിആർടി ബുക്ക് റെഫർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. മാത്സിന് എൻസിആർടി റെഫർ ചെയ്ത് വേസ്റ്റ് ഓഫ് ടൈം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ എൻസിആർടിയിൽ മാത്സ് പഠിപ്പിക്കുന്ന ആളാണ്, സ്കൂൾ പിള്ളേർക്ക് അതായത് 10-ലും 9-ലും 8-ലും ഒക്കെ മാത്സും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് അറിയാം മാത്സ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ബെനിഫിഷ്യൽ ഒന്നും ആവത്തില്ല. നിങ്ങൾക്ക് എക്സാമിന് ഒരു കാരണവശാലും എൻസിആർടി ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല. പിന്നെയും നിങ്ങൾ സയൻസ് ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസ് ലിസ്റ്റ് വായിക്കാൻ നിൽക്കരുത്, കുറച്ചും കൂടെ പഴയ സയൻസ് ലിസ്റ്റ് വാങ്ങിക്കാൻ നിൽക്കുക എൻസിആർടി. അതിനെക്കാട്ടി മറ്റൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ICSE സിലബസുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ICSE സിലബസുകളിൽ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വൈസ് എൻസിആർടി ടെക്സ്റ്റ് ഉള്ളതിനെക്കാട്ടിലും ഒരു 8, 9, 10 ക്ലാസ്സുകളിലെ സയൻസ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സയൻസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഹിസ്റ്ററിയുടെ ജോഗ്രഫിയുടെ ഒക്കെ ടെക്സ്റ്റ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റുകൾ ഒരുപാട് കണ്ടന്റ്, പ്രത്യേകിച്ച് സയൻസിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് കോൺസെപ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഈ ICSE ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. കാരണം വെച്ചാൽ ആ പുസ്തകങ്ങൾ ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് ICSE പിള്ളേരുടെ കയ്യിൽ നിന്നെല്ലാം, അതായത് 10 കഴിഞ്ഞ പിള്ളേരുടെ കയ്യിൽ നിന്നെല്ലാം ഇപ്പൊ എക്സാം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ICSE സയൻസ് ടെസ്റ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് എൻസിആർടി ടെക്സ്റ്റ് ചെയ്യുന്ന കിട്ടാത്ത എന്നാൽ സയൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള, അതായത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് മോഡൽസ് സാധനങ്ങൾ, ഒരുപാട് കോൺസെപ്റ്റുകൾ
എനിക്ക് ഐ സി എസ് സി യുടെ ടെക്സ്റ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ സി എസ് സിയുടെ ടെക്സ്റ്റും നല്ലൊരു ഓപ്ഷൻ ആണ്, പക്ഷെ അത്യാവശ്യം നല്ല വിലയാണ്. അതുകൊണ്ട് അതായത് ഒരു ടെക്സ്റ്റിന് ഏകദേശം 10-300 രൂപ എങ്ങനെയുണ്ടാവും സയൻസിന്റെ ഒരു ടെക്സ്റ്റിന് വില. ഫിസിക്സിന്റെ മാത്രം ടെക്സ്റ്റ് ഒക്കെ എത്രയാവും? അപ്പൊ അതുകൊണ്ട് അതൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പിള്ളേറായിരുന്നു, അടുത്തൊക്കെ ഏതെങ്കിലും ഐ സി സി പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവരെ അങ്ങോട്ട് ഒന്ന് വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണ് ഞാനൊന്നും പൈസ കൊടുത്തല്ല വാങ്ങിച്ചിരിക്കുന്നത്, പിള്ളേറായിരുന്നാണ്. സാർ മലയാളം മീഡിയം പഠിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിയാവാൻ വല്ല ട്രിപ്പും പറഞ്ഞുതരാവോ? എടാ ഇംഗ്ലീഷ് ആയിട്ടുള്ള സാധനങ്ങൾ നീ പതുക്കെ പതുക്കെ വായിച്ചാൽ മതി. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പറ്റത്തില്ലാന്നുള്ളൊരു ഒരു ഒരു ഫീലിംഗ് എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് പതുക്കെ പതുക്കെ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒന്ന് വായിച്ചിട്ട് സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്, അത് പതുക്കെ പതുക്കെ വായിച്ച് വായിച്ചെടുത്താൽ മതി. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. പാടാണെന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ നമുക്ക് ഇമ്പ്രൂവ് ആവണമെന്ന് പറഞ്ഞിട്ട് നീ പതുക്കെ പതുക്കെ ചെയ്ത് നോക്ക്, മനസ്സിലാക്കാം. തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കൂടാ, പ്രശ്നമില്ല. നിന്റെ കയ്യിൽ ഒരു ഡിക്ഷണറി വാങ്ങുക, അല്ലെങ്കിൽ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്, ഓളം പോലുള്ള ആപ്പുകളുണ്ടല്ലോ. അതായത് മലയാളം ഡിക്ഷണറി, മലയാളം ടു ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി, ഓളം എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഗൂഗിളിനകത്ത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടത്തില്ലേ? സ്കോപ്പ് ഓഫ് ഇറ്റ്, മോഡേൺ പ്രോബ്ലം വിത്ത് യുവർ മോഡേൺ സൊല്യൂഷൻസ്. കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ഓരോ ടോപ്പിക്കിലും പഠിക്കുമ്പോഴത്തേക്കും അർത്ഥം മനസ്സിലാവുന്നതിലേക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കും. മാം ഇ ക്യാൻ ഡെഫിനറ്റ്ലി ക്യാച്ച് അപ്പ് ഇറ്റ്. ഞാനൊക്കെ എങ്ങനെയാണേ, എനിക്ക് അറിയാവുന്ന ഒരു സാധനമാണെങ്കിൽ ഞാൻ അതിനകത്ത് ഫോണിനകത്ത് ഇരുന്ന് തപ്പി നോക്കുന്നത്. നേരത്തേക്കാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കയ്യിൽ ഡിക്ഷണറി ഉണ്ടായിരുന്നു, ഓക്സ്ഫോർഡിന്റെ ഒരു ഡിക്ഷണറി ഉണ്ടായിരുന്നു. എവിടാന്ന് അറിയത്തില്ല, അത്യാവശ്യം നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ്. വന്നാണ്ട് അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള പത്ത് അന്ന് 200-300 രൂപയൊക്കെ കണ്ടായിരുന്നു തോന്നുന്നു അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നത്. പിന്നെ അത് എവിടെ പോയി, എന്റെ കയ്യിൽ നിന്ന് പോയി അത്. അതായത് ഓക്സ്ഫോർഡിന്റെ ഡിക്ഷണറി ഉണ്ടല്ലോ, മറ്റേ ചെറിയ പോക്കറ്റ് ഡിക്ഷണറി, അത് നല്ല വിലയുള്ള സാധനമായിരുന്നു. ഓക്സ്ഫോർഡിന് ഉണ്ടായിരുന്നു ആദ്യ സമയത്ത് എന്റെ മറ്റേ എച്ച് ആൻസർ 10 രൂപയുടെ ചെറിയ ഡിക്ഷണറി ഉണ്ടായിരുന്നു. അത് വലിയ ഉപകാരപ്പെടുന്ന അല്ലെങ്കിലും ചെറിയതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്നാണ് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷുള്ള അർത്ഥങ്ങളാണ് അതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അല്ലാതെ ഇപ്പോഴൊരു പിന്നെ ഡി സി ബുക്സിന്റെ ഒരു ഡിക്ഷണറി ഇത് പോട്ടു, അത് കാര്യങ്ങൾ കാണോ ഇതല്ലാത്ത ഒരു ഡിക്ഷണറി ആപ്പ് എല്ലാം എടുത്ത് കയ്യിൽ വെച്ചേക്കുക, ഡൗട്ടുള്ള പോർഷൻസ് ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക, കിട്ടും. അങ്ങനെയാണ് പഠിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് പല കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുള്ളത്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് ആശയം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് മാൻ. ഓക്കെ, അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പകാലത്തേക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മൈൻഡ് ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ജോയിൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ക്ലാസ്സുകളിൽ കാണാം, അല്ലെങ്കിൽ ഇതേപോലെ മറ്റൊരു വെബിനാറും വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇത്രയും മൈൻഡ് ചെയ്യാം. ഓക്കെ, ശരി, ലീവ് ചെയ്തോ.